എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ പുതുവർഷത്തിൽ ജീവിപ്പാൻ അവിടുന്ന് ശക്തി നൽകി സഹായിക്കണമേ. കൂട്ടിക്കൊണ്ടുവന്ന നിൻ്റെ മക്കൾക്കായി സ്തുതിക്കുന്നു. വായിക്കുന്ന വേദഭാഗം അവിടുത്തേതും കേൾവിക്കാരവിടുത്തേതും അടിയൻ അവിടുത്തേതുമാണ്. വാഴ്ത്തി നുറുക്കി വിഭാഗിച്ച് മിച്ചത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരണേ. ബഹുമാനപ്പെട്ട വൈദികർക്കായി പ്രാർത്ഥിക്കുന്നു. ശേഷിച്ചാൽ സോണിയച്ചനായി സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രിയിൽ എല്ലാ ഹൃദയങ്ങൾക്കും ഒരു തണുപ്പ് നൽകണമേ. അടിയൻ്റെ അധരത്തെ ശുദ്ധീകരിക്കണം. അവിടുത്തെ പ്രവാചകന്മാരാൽ എഴുതപ്പെട്ട വചനം തിരുവെഴുത്ത് വ്യാഖ്യാനിക്കാൻ ഒരു കഴിവില്ല. എൻ്റെ ജാതി, കുലം, വിദ്യാഭ്യാസം, ഞാൻ ആരായിരുന്നു എന്നറിയുന്നൊരു ദൈവമുണ്ട്. യേശുവിനെ അല്ലാതെ മറ്റൊന്നും ഉയർത്താനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന കഴിഞ്ഞ് ഗേറ്റ് വിട്ട് മടങ്ങിപ്പോകുന്നത് ഒരു സന്തോഷത്തിൻ്റെ രാത്രിയാകണമേ. മഹത്വം തിരുമേനി എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട സോണിയച്ചൻ, ആദരണീയനായ നയനാൻ ജേക്കബച്ചൻ, സുജോ അച്ഛൻ, നല്ല ഗാനങ്ങൾ ആലപിച്ച ക്വയർ, കർത്താവിൽ വിശ്വാസമുള്ള ദൈവജനമേ, ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം. ഈ രാത്രിയിൽ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാകാനും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യാഖ്യാനിക്കാനും ഒരിക്കൽ ഭാഗ്യവതി ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന അച്ഛനോടും നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും. അച്ഛൻ ഇരിക്കുന്ന എല്ലാ ഇടവകളിലും ഒന്ന് രണ്ട് വർഷം പ്രസംഗിക്കാൻ എനിക്ക് അവസരം അച്ഛൻ തന്നിട്ടുണ്ട്. എന്നെക്കാൾ നല്ല പ്രസംഗരില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നെ വിളിക്കുന്നത്. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയിൽ വന്നായതുകൊണ്ട് ജീവിച്ചു പോക്കോട്ടെ എന്നൊരു സന്തോഷം, ഉപദ്രവിക്കേണ്ട കയറി പോകട്ടെ, അല്ല എന്നെക്കാൾ നല്ല പ്രസംഗം ചെയ്യുന്നവരൊക്കെ ഇല്ലാഞ്ഞിരുന്നു. ആ സ്നേഹത്തെ ഓർത്ത് ഇന്നും തുടരുന്നു. പക്ഷേ എന്നെ ന്യൂയോർക്കിൽ കൊണ്ടുപോയില്ല, കൊച്ചമ്മ പറഞ്ഞിട്ടാണ് തോന്നുന്നു എന്നെ കൊണ്ടുപോകാഞ്ഞ്. ഞാൻ പ്രതീക്ഷിച്ചു ന്യൂയോർക്കിലോട്ട് വിളിക്കുമെന്ന്, പക്ഷേ കൊണ്ടുപോയില്ല. അടുത്ത ആഴ്ചയിൽ നയനാൻ ജേക്കബ് അച്ഛൻ്റെ പള്ളിയിലാണ്. ആ അച്ഛനെയും ആദ്യമായിട്ട് കാണുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സ് വരും? 500 രൂപ തരാം. എൻ്റെ പ്രായം പറയാം, അങ്ങ് 500 രൂപ തരാം. അങ്ങോട്ട് നോക്കാം, എന്നെ നോക്കി പറ. അച്ഛവിടെ ആർക്കും പൈസ വേണ്ടായോ? 70? ആ അപ്പം ആരാ പറഞ്ഞേ? അയ്യോ, പൈസ ഇടാൻ ഭയങ്കര ആഗ്രഹമാണ്. പുറയിലൊരു അച്ഛൻ 50 പറഞ്ഞു. അച്ഛന് കാശ് വേണ്ട, ലേഡീസ് ഒന്നും മിണ്ടാത്തേ. എനിക്ക് 27 വയസ്സേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് 27 വയസ്സായി. ഞാൻ 22 വർഷമായി സുവിശേഷകാലക്കാരനായിട്ട്. എൻ്റെ പേര് നാരായണൻകുട്ടി എന്നാണ്. പള്ളിയിലെ പേര് സൈമൻ. ഭാര്യയും 2 മക്കളും ഞങ്ങൾ ഒന്നിച്ച് മാമോദിസ മുങ്ങി. എന്തുവാ, മുതിർന്ന സ്ഥാനം മർദ്ദമ സഭയിലുണ്ടോ? അതെനിക്കറിയത്തില്ല. അലക്സാണ്ടർ തിരുമേനി ഞങ്ങളെ മാമോദിസ മുക്കി. ഞങ്ങൾ ഒരുപാട് പേര് പെന്തിക്കോസ്തി വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ ദുരന്തങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് തിരുവനന്തപുരം സിറ്റി ട്രാൻസ്പോർട്ട് ഓഫീസിലായിരുന്നു ജോലി. എനിക്ക് 7000 രൂപ ആയിരുന്നു അവസാന ശമ്പളം. ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ അഭിയുന്ന ഫിലിപ്പോസ് മാർ ക്രിസ്തോസും മാർത്തോമ മെത്രാപ്പൊലിത്ത എന്നെ സുശേഷകനായിട്ട് വിളിക്കുമ്പം എനിക്ക് 700 രൂപ ശമ്പളം. അപ്പോൾ 700 ഉം 7000 ഉം തമ്മിലുള്ള അകലം ഒന്ന് ഓർത്ത് നോക്കി. എന്നാൽ കഴിഞ്ഞ 22 വർഷമായി ദൈവം എന്നെ വാലല്ല തലയാക്കി. മാരകമായ രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു കുടുംബമാണ് ഞങ്ങൾ. സ്തോത്രം പറഞ്ഞേ, നല്ലൊരു സ്തോത്രം പറ. നല്ലൊരു സ്തോത്രം പറ. നിങ്ങൾ ജന്മനാ ക്രിസ്ത്യാനികളല്ലേ?
അപ്പൊ ജാതിയായി ഇപ്പൊ പ്രസംഗിക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം വേദസം കൊണ്ടുവന്നിട്ടുള്ളവർക്ക് തുറക്കാം. 2 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കാം. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തുറക്കണം, ഇല്ലെങ്കിൽ നാളെ കൊണ്ടുവരണം. ഉറക്കെ വായിക്കേ. ആ ആ ആ ആ ആ എല്ലാവരും വായിച്ചേ, ഒന്നും വായിക്കാം. ഉടറി ഇറക്ക വായിച്ചേ. ഭാഗ്യവാന്മാർ. യോഹന്നാൻ ഇടറിപ്പോയ രംഗമാണ് വായിച്ചത്. 6 മാസമേ ശുശ്രൂഷ ചെയ്തുള്ളൂ, കാരാഗ്രഹത്തിനകത്ത് കടന്ന് ഇടറിപ്പോയി. ഇപ്പൊ യോഹന്നാൻ ഇടറിയ വേദഭാവമാണ് വായിച്ചത്. അപ്പോൾ ഈ രാത്രിയിൽ ധ്യാനിക്കുന്നത് ഇടറിപ്പോകേണ്ട സ്ഥാനത്ത് ഇടറിപ്പോകാതെ എങ്ങനെ ജീവിക്കാം. പറഞ്ഞ ഇന്നത്തെ പ്രസംഗത്തിന് തലക്കെട്ടെന്തോ ഇടറിപ്പോ. ഇടത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. ഞാൻ ചോദിച്ചു ഇന്നലെ എന്തോ പ്രസംഗിച്ചെ. ഉടനെ കൊയറിലിരുന്ന ഒരാൾ അടുത്ത ആളിനോട് ചോദിക്കുവാ, ഏത് പുല്ലാടാടി പ്രസംഗിച്ച? പുല്ലാടും വല്ലാടൊന്നുമല്ല, പ്രസംഗ വിഷയം മനസ്സിലാക്കണം. പ്രൈസലോട്ട്. ഇടറിപ്പോകേണ്ട സ്ഥാനത്ത് ഇടറിപ്പോകാതെ എങ്ങനെ ജീവിക്കാൻ. 2023 യോഹന്നാൻ ഇടറി, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഇടറി, കോവിഡ് വന്നപ്പോൾ ഇടറി, രോഗം വന്നാൽ ഇടറും, ജോലി നഷ്ടപ്പെട്ടാൽ ഇടറും, ഒരു ഫോൺ കോൾ കിട്ടിയാൽ ഇടറും. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും മനുഷ്യൻ എത്ര ഭക്തനാണേലും ഇടറും. എന്നാൽ ഇടറിപ്പോകാത്തവർ നമ്മുടെ സഭയിൽ ധാരാളം ഉള്ളവരുണ്ട്. കൊച്ചുഞ്ഞുദേശി, വേട്ടമല പീലിപ്പോ സുദേശി, ഇവരാരും ഇടറിയവരല്ല. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഇടറി. ജീവിതത്തിൽ ഇടറും നമ്മൾ. അതിന് ചില ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കൊരിന്ത്യർ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം 1-ാമത്തെ ചിന്ത. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും. ഇനി എന്നെ നോക്കിയാട്ടെ. യേശുക്രിസ്തുവിൽ അടിസ്ഥാനം ഒരാൾ ഇട്ടാൽ ആ ആൾ ഇടറത്തില്ല. സ്തോത്രം പറഞ്ഞേ. യേശുക്രിസ്തുവിലാണോ നമ്മുടെ അടിസ്ഥാനം? 2022 വരെ അടിസ്ഥാനം മറ്റൊരിടത്താണെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് തിരുത്തി യേശുവിൽ അടിസ്ഥാനം ഇടണം. മക്കളിൽ അടിസ്ഥാനം ഇടാൻ സാധ്യതയുണ്ട്, ജോലിയിൽ അടിസ്ഥാനം ഇടാൻ സാധ്യതയുണ്ട്, ആരോഗ്യത്തിൽ അടിസ്ഥാനം ഇടാൻ സാധ്യതയുണ്ട്, പൊളിറ്റിക്സിൽ അടിസ്ഥാനം ഇടാൻ സാധ്യതയുണ്ട്. നമ്മൾ പൊസിഷനിൽ അടിസ്ഥാനമിടും. എവിടെ അടിസ്ഥാനം ഇട്ടാലും അത് ഇളകും. എന്നാൽ ഇളകാത്തതൊരൊറ്റ സ്ഥലമേ ഉള്ളൂ, ദൈവത്തിൽ, യേശുവിൽ. ഒരു സ്തോത്രം പറ. 90% ആളുകളും മക്കളിലാണ് അടിസ്ഥാനമിടുന്നത്. മക്കൾ ആരുടെയാണ്? ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ വളർത്താം, അവരെ പഠിപ്പിക്കാം, ദൈവകൃപയിലാക്കാം, തിരിച്ച് ദൈവത്തിൽ ഏൽപ്പിക്കണം. വളർത്താനൊരു ശുശ്രൂഷ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്ക് ദാനമായി നൽകുകയും ചെയ്യാം. അടിസ്ഥാനം മക്കളിലിട്ടാൽ തകർന്ന് തരിപ്പണമാകും. ധാരാളം ഉദാഹരണങ്ങളുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഈ വർഷം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ക്രിസ്മസ് കരോട് നടന്നു. അത് പാപ്പ ആയിട്ട് അവതരിപ്പിച്ചത് അറബി വേഷത്തിലാണ്. അറബി ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നു. സാർമാരെ റൂമിലിട്ട് പൂട്ടി വൈദ്യുതി കട്ട് ചെയ്ത് തന്നു. അവർ പോലീസിൽ അറിയിച്ചു. പോലീസ് വാൻ കോളേജ് കോമ്പൗണ്ടിൽ വന്നു, റോഡിൽ കണ്ടവരെല്ലാം അടിച്ചു. പോലീസ് മുറിക്കകത്ത് കയറി, 10-40 പേരെ കിട്ടി, കഥ കടച്ചു. എല്ലാവരുടെയും പേരും അഡ്രസ്സ് എഴുതിയെടുത്തു കേസ് രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ എസ് ഐ ഇങ്ങനെ പേരെഴുതി ലൈനായിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ 40 പേരെ വിളിച്ചതിൽ 41 പേരും മദ്യപിച്ചിട്ടാണ്. അതിൽ 21 പേര് ഏത് സഭക്കാരാണെന്നോ ആരുടെ മക്കളാണെന്നോ ഞാൻ പറയുന്നില്ല, അവരുടെ മാതാപിതാക്കളെ വിളിച്ചു കൊണ്ടുപോകാൻ. വിളിച്ചപ്പോൾ എല്ലാ സേവ്യ സംഘത്തിൽ പ്രവർത്തിക്കുന്നവരും എഡമിഷൻ്റെ അംഗങ്ങളും എല്ലാം പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നവരാണ്. ഇന്ന് രാത്രിയിൽ ചെവിയുള്ളവർ കേട്ടോ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. എന്ന മക്കൾ നിൻ്റേതാകുന്നോ അന്ന് മക്കൾ പഴിക്കും. എനിക്കും രണ്ട് മക്കളുണ്ട്. മക്കളുടെ കൈയെ തലയെ കൈ വെച്ചെന്നും പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ദൈവമേ, ഇത് ദൈവത്തിൻ്റെ ദാനം. ഞങ്ങൾ 9 മക്കളാണ്. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ക്രിസ്ത്യാനികൾ താമസമുണ്ടായിരുന്നു. അവരെല്ലാം 8-9 മക്കളിലാണ്. എൻ്റെ വീട് വാളക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എലന്തൂരാ. അപ്പോൾ എൻ്റെ അപ്പനെ കൊപ്ര വെട്ടും കാളവണ്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ക്രൈസ്തവരുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്. അപ്പോൾ ആ എല്ലാ വീട്ടിലും 7-8 മക്കളുണ്ട്. അപ്പോൾ പഴയ കാലത്തെ ഒരു അനുഭവം ഞാനങ്ങ് പറയുക. അപ്പച്ചൻ തിണ്ണക്കിരിക്കും ചാരുകസേര, അമ്മച്ചി അടുക്കയിരിക്കും. അപ്പോൾ രണ്ട് പേരങ്ങ് ഞാൻ പറയാം. മോൻ്റെ പേര് ജോയി, മരുമോടെ പേര് മോളി. അത് രണ്ട് പേരാണ്. ഉടനെ ഈ അമ്മച്ചി അപ്പച്ചനോട് പറയും, അപ്പച്ചാ മോളിക്ക് ഇപ്പോൾ വിശേഷമുണ്ട്. പ്രഗ്നൻ്റ് എന്ന് പറയാൻ അറിയത്തില്ല, വിശേഷമുണ്ടെന്നാണ് പറയുന്നത്. ഉടനെ ഈ അപ്പച്ചൻ ചോദിക്കും, എത്രാമത്തെ അടി? 6-ാമത്തെയാ. അവളെന്തിയേ? അവൾ അകത്ത് അപ്പച്ചനെ ഫേസ് ചെയ്യാൻ മയ്യ, അതിരിക്കുക. ഉടനെ ഈ അപ്പച്ചും അമ്മച്ചിയും കൂടെ അകത്തോട്ട് ചെന്നിട്ട് ഈ മോളെ കയ്യിൽ തലയിൽ കൈ വെച്ചിട്ട്, മോളെ കർത്താവ് കരുതിക്കോളൂ, മോളെ കർത്താവ് കരുതിക്കോളൂ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ഇറങ്ങിപ്പോകുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മക്കളായി പള്ളിക്കകത്തിരിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എത്ര മക്കളുണ്ട്? എനിക്കും 2 ഉള്ളൂ. 3 എന്താ? കർത്താവ് വരുതെന്നുള്ള ഉറപ്പില്ല, എനിക്കറിയത്തില്ല. നിങ്ങൾ, ഞാൻ സിയോൺകുന്ന് കലയപുരം കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയപ്പം അവിടെ ഒരാൾ പറഞ്ഞു, ആ സ്ഥലം കൊച്ചുകുഞ്ഞു ഉദ്ദേശിക്കും ഒരാൾ ദാനമായി കൊടുത്താൽ, ആ മനുഷ്യന് കൊടുത്താൽ. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ തിരുമി ഉപദേശി എന്നപ്പം ഉപദേശി അഡ്രസ്സ് കൊടുത്തു, മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുവല്ല പുലാത്തി. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഇത് ഉപദേശിക്ക സഭയ്ക്കല്ല. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, വീടുമില്ല ആരുമില്ല, ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും വിട്ടകലും ഞാൻ ഒരു നാൾ. അപ്പോൾ കൊച്ചുകുഞ്ഞു ഉപദേശി അടിസ്ഥാനം വിട്ടത് എവിടാ? പറ പറഞ്ഞേ. ആരും മിണ്ടുന്നില്ല. കണ്ടാ വെടി കൊണ്ടുപോയിരിക്കുന്നു. എന്തുവേലും ഒന്ന് പറ. ഇന്ന് എനിക്ക് ആ ഒരു ഈ അളമ്പലയിൽ നിന്നൊരു വീടും ബസ്സും കൂടെ ആരെങ്കിലും തരുവാന്നേലോ, ഞാനെന്താ പറയും? ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാൻ ജാതിയായിരുന്നു, 10 വർഷമായി ക്രിസ്തുവിനെ അന്വേഷിച്ചു, എളമ്പലിൽ ഒരു ദൈവാത്മാവ് പ്രവർത്തിച്ചു, എളമ്പലിൽ നിന്ന് ഒരച്ഛാൻ എനിക്ക് 10 സ്ഥലം ഒരു വീട് നിന്നു. ആമേൻ. അപ്പോൾ കൊച്ചുകുഞ്ഞു വലസിയുടെ അടിസ്ഥാനം എവിടെയായിരുന്നു? വേട്ടമലയുടെ അടിസ്ഥാനം എവിടെയാ? കുഞ്ഞപ്പി ഉപദേശിയുടെ അടിസ്ഥാനം എവിടെയാ? ഹല്ലേലൂയ. ഈ രാത്രിയിൽ ചെവിയുള്ളവർ കേൾക്കട്ടെ, എന്നെ നിങ്ങളുടെ അടിസ്ഥാനം എവിടെയാ? വരുമ്പോൾ ഓരോ മുറി പണിയുക. ഇതേ ചെങ്ങന്നൂർ ഒരു ധനാഠ്യനായ ഒരു മനുഷ്യനുണ്ട്, ഓയിൽ കമ്പനിയിലാണ് ജോലി. ഭാര്യയും ഭർത്താവും വന്ന ഉടനെ വീടങ്ങ് ടൈൽസ് അങ്ങ് പൊതിയുക. അവർക്ക് വീട് മോടി പിടിപ്പിക്കുന്നതിലാണ് സന്തോഷം. എത്രയോ കുടുംബങ്ങൾ ഈ കോവിഡ് വന്ന് തട്ടിപ്പോയി. എത്രയോ കുടുംബങ്ങൾ കോടീശ്വരന്മാർ തകർന്ന് തരിപ്പണമായി. അറ്റ്ലസ് രാമേന്ദ്രൻ മുതൽ റോന്നിയിൽ കോടീശ്വരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കടലിലെ വെള്ളം പറ്റിയാലും എൻ്റെ കയ്യിലെ പണം പറ്റി കളഞ്ഞു, പണം തീരുകയെന്ന് പറഞ്ഞു.
ആ മനുഷ്യൻ 5000 രൂപയ്ക്ക് തെണ്ടി. കോടികളാസ്തിയുള്ള ഒരു മനുഷ്യനുണ്ട്, പേരും പറയത്തില്ല സ്ഥലവും പറയത്തില്ല, നമ്മുടെ ഐറണി സിനിമനെ അടുത്ത ബന്ധുവായിരുന്നു. ബഹറിൻ പള്ളി പണിയാൻ 50 ലക്ഷം രൂപ കൊടുത്തു. 40 ഏക്കർ തോട്ടം, തേയിലത്തോട്ടം കിടപ്പുണ്ട്. എവിടെയാ? കുമളിയിൽ. അദ്ദേഹത്തിൻ്റെ സൗദിയിൽ വീടിനകത്താണ് കുർബാന നടക്കുന്നത്. കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോൾ സൗദി പോലീസുകാർ വന്നു. അദ്ദേഹം അച്ഛനെ കുപ്പായ ലൗരി പുറകെ കൂടെ ഒക്കെ വിട്ടു. അരാംകോ കമ്പനി നടത്തുന്ന ഒരു മനുഷ്യൻ, കോടികൾ കോടികൾ ആസിയുള്ളവൻ. അയാളുടെ മനുഷ്യൻ്റെ വീടിൻ്റെ പുതിയ വീട് പണിതപ്പോൾ ആ മോൻ പറഞ്ഞു, പൈപ്പെല്ലാം അങ്ങ് സ്വർണ്ണമാക്കാൻ. ഒരു മർത്തോമക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം കിടപ്പുണ്ട്. 1000 രൂപയ്ക്ക് വേണ്ടി സങ്കടപ്പെടുന്നു. അടിസ്ഥാനം എവിടെയാ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മറ്റ് പല സ്ഥലത്ത് അടിസ്ഥാനം ഇട്ട വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടിസ്ഥാനം യേശുക്രിസ്തു വിളിക്കുന്ന ഒരു പട്ടക്കാരനോ ഒരു ദൈവ വൈദലോ ഒരു ദൈവ വിശ്വാസിയോ അവൻ ഇടറത്തില്ല, ഇടറത്തില്ല. നിങ്ങൾ ക്യാൻസർ സെന്ററിൽ പോയിട്ടുണ്ടോ? കൈയ്യൊന്ന് കളത്തിക്ക്. ആരെങ്കിലും പോയിട്ടുണ്ടോ? 1, 2, 3 അവരോട് ചോദിച്ചു നോക്കണം. ജീവിതത്തിൽ പോകാൻ പറ്റാത്ത സ്ഥലമാണ്. ഞാൻ അവിടെ വെച്ചാണ് മാനസാന്തരപ്പെടുന്നത്. എനിക്കൊന്നിനോടും ഭയമില്ലായിരുന്നു. അടിസ്ഥാനം ക്രിസ്തുവിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ വേദസ്വം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല. അവസാനമാണ് കാൽവരി ക്രൂശിൽ യേശുവിൻ്റെ മുമ്പിലെത്തിയത്. മണ്ണാർശാല അമ്പലത്തിലെ കപ്പ്യാരായ എൻ്റെ അപ്പൻ, അമ്പലപ്പുഴ അമ്പലത്തിലെ വാരിസ്യാരായ എൻ്റെ അമ്മ, മാല കെട്ടുന്ന സ്ത്രീയാണ്. ഞങ്ങൾ 9 മക്കളുണ്ട്. ഒരാളെ സബ് ഇൻസ്പെക്ടറുണ്ട്, ഒരാൾ ബാങ്കിൽ ജോലിയുണ്ട്. 3 പേര് മരിച്ചുപോയി, 6 പേരിപ്പോഴും ഉണ്ട്. ആരും ക്രിസ്ത്യാനികളൊന്നും ആയിട്ടില്ല. എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടിട്ടാണ് മരിക്കുന്നത്, 94-ാമത്തെ വയസ്സിൽ. കേട്ടോ, എൻ്റെ അമ്മയുടെ അടിസ്ഥാനം യേശുവിലിട്ടു. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ക്രൈസ്തവരുമായി ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച, എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു. ഇപ്പോൾ നരകത്തിൽ മദ്യഷാപ്പ് നടത്തുന്ന ആളെൻ്റെ അപ്പനാണ്. അത്രയ്ക്ക് മദ്യപാനിയായിരുന്നു. എന്നാൽ ആ സങ്കടങ്ങളിലൊക്കെ എൻ്റെ അമ്മയെ സഹായിച്ച ഒരുപാട് ക്രൈസ്തവരെ നന്ദിയോടെ ഓർക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ അടിസ്ഥാനം എവിടെയാ പറഞ്ഞേ? ഇന്ന് രാത്രിയിൽ അടിസ്ഥാനം ഞാൻ യേശുവിലിടുന്നു. മക്കളെ ഇറക്കി ഇവിടെ കുമ്മനാട് ക്രിസ്തുവിൻ തിരുമേനി താമസിച്ച ഒരു സ്ഥാപനമുണ്ട്. അവിടെ 130 പേര് ഇപ്പോൾ കിടപ്പുണ്ട്. ഞാനവിടെ ഒരു മറിയാമ്മയെ കാണാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പം, മോനെ ജോസേ എന്നെ കൊണ്ടുപോണേ, മോനെ ജോസേ എന്നെ കൊണ്ടുപോണേ, മോനെ ജോസേ എന്നെ കൊണ്ടുപോണേ. മകൻ അമേരിക്കയല്ല, ഒരു വേലക്കാരി ടിവി, എല്ലാ സൗകര്യമുണ്ട്. രാവിലെ 5:30 മണിയടിക്കുമ്പോൾ 130 പേര് എഴുന്നേക്കണം. 90-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും ഡ്രില്ല് കളിപ്പിക്കുക മറ്റുള്ളവർ. സ്വന്തം മകൻ്റെ മടിയിൽ കിടന്ന് ഒരു പാത്രം വെള്ളം കുടിച്ച് മരിക്കാൻ ആ 130 പേരൻസിനും അനുവാദമില്ല. ഹരിജനും മുസ്ലിമുമാ ഹോം നേഴ്സ് അവർക്ക് വെള്ളം കൊടുക്കുന്നേ. മക്കളെ കാണാതെ ബ്രെയിൻ മറിഞ്ഞുപോയി. ഇന്ന് രാത്രി ചെവിയുള്ളവർ കേട്ടോ, നിന്റെ സന്തതിയുടെ മടിയിൽ കിടന്ന് നിനക്ക് മരിക്കാൻ ഇടയായാൽ നിന്നെ പോലെ ഭാഗ്യം ചെയ്തവർ വേറെയില്ല. അടിസ്ഥാനം എവിടാ പറഞ്ഞേ? എനിക്ക് വ്യക്തമായി അറിയാം. അലക്സാണ്ടർ തിരുമേനി യേശു ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ട, അലക്സാണ്ടർ തിരുമേനി യേശു ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ട, എനിക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഞാൻ കൊമ്പനാട്ട് പരിരക്ഷപ്പെട്ടു. എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എൻ്റെ മാമോശമൊക്കെ അദ്ദേഹം മരിച്ചപ്പം 2 കുപ്പായ ഒരു പെട്രോൾ കാറും ഒരു വേദവസ്വം അല്ലാതെ ആ ഭക്തൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. ഒരു 10 പൈസ കയ്യിലെടുക്കാൻ എനിക്ക് വ്യക്തമായി അറിയാവുന്നുണ്ടാ. അടിസ്ഥാനം എവിടാ പറഞ്ഞേ? പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ
വേട്ടമല പീലിപ്പോസ് ഉദ്ദേശിക്കും. പുള്ളിയുടെ ജോ പേരെന്തുവാ? വേട്ടവനാ. ജാതിയിൽ വന്ന് മുന്നേ വന്നിരുന്നു, കറുത്ത തടിയനാ. അപ്പൊ പുഞ്ചവണ്ണിയിൽ മാമദോശിക്ക് ഇഷ്ടപ്പെട്ടില്ല. നരകത്തെ കണ്ടാൽ ഇവനെ ഈ കരിമാടിയെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പുസ്തകമൊക്കെ മാനാവൺ ഇവരുടെയൊക്കെ ജീവിതത്തെടുത്തും കിട്ടും, അതൊക്കെ മേടിക്കണം. അല്ല ചുമ്മാ വേറെ ഒന്നും പാട്ട് ദിവസവും ജോലിയും മേടിക്കാതെ ഈ പഴയ ആളുകളുടെ ക്രിസ്തീയ കീർത്തനങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതൊക്കെ മേടിക്കണം. അപ്പം ഈ വേട്ടമല സങ്കടമായിപ്പോയി. നരകത്തെ കണ്ട കരിമാടിയെ പറ്റി എന്ന് പറഞ്ഞാൽ ഉടുപ്പൊന്നുമില്ല, ഒരു പാളക്കകത്തൊരു വേദോസവം വെച്ചോണ്ടിരിക്കുക. ഒലിവുമല കൺവെൻഷൻ നടക്കുക. പിറ്റേ ദിവസം രാവിലത്തെ വൈകിട്ടത്തെ യോഗത്തിനൊന്ന് ഫ്രണ്ടി പിന്നെ ഇരുന്നു. അപ്പം മുഞ്ഞോണിലെ മാവൻ ഉദ്ദേശിച്ച് പറഞ്ഞു, ഇയാൾ ആ പോക്കങ്ങ് പോയെന്ന്. നീതിയിൽ സൂര്യൻ, അങ്ങനൊരു പാട്ടുണ്ടോ ക്രിസ്തീയ കീർത്തനത്തിൽ? തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും വെളിപ്പെടുമെന്നൊരു തുണ്ടു പേപ്പർ എഴുതി ആ പുഞ്ഞവണ്ണിൽ മാമനുദ്ദേശിയിലേക്ക് കൊടുത്തു. ആ മനുഷ്യൻ അടിസ്ഥാനം വിട്ടത് എവിടെയാ? പറഞ്ഞേ, യേശു ക്രിസ്തുവിൽ. രണ്ട്, എനിക്ക് സമയമില്ലല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി, ഇങ്ങോട്ട് നോക്കിയേ, ഈ വേദോത്സവത്തിന് തലനൂർക്കാൻ എൻ്റെ പൊന്നെ എന്തോ പാടാന്നറിയാമോ? അടുത്ത വായിച്ചു, അതിൻ്റെ അടുത്ത വായിച്ചു, 8 വായിച്ചു, പിന്നെ അതും ഈ സ്ത്രീകളെയാ ഭയങ്കര പാടായോ. അന്നേരം അവർക്ക് അന്നേരം സേവ്യാ സംഘത്തിൻ്റെ ഒരു മെസ്സേജ് അന്നേരം കിട്ടും. ഇങ്ങോട്ട് നോക്കിയേ, എങ്കിലും ഈ അത്യന്ത ശക്തി, ഇങ്ങോട്ട് നോക്കിയേ, ഞങ്ങളുടെ സ്വന്തം അല്ല എന്ന് വരേണ്ടതിനെ ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ്. 2, ഇടറിപ്പോകാതെ ജീവിക്കണമെങ്കിൽ ഈ ശക്തിയോടെ ജീവിക്കണം. പ്രൈസിലോട് പറഞ്ഞേ, ഈ ശക്തിയുണ്ടോ? പരിശുദ്ധാത്മാവെ ശക്തി പകർന്നേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കിട്ടാത്ത എന്താ? ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം വേണ്ട, ഈ കൊച്ചുഞ്ഞുദേശിയുടെ കാലത്തെ അനുഭവം വേണോ? 99 ജേക്കപ്പച്ചനൊക്കെ പട്ടക്കാരനായിരുന്ന കാലത്തെ അനുഭവം വേണോ വേണ്ടായോ? നമുക്ക് ഈ ശക്തിയുണ്ടോ? ഈ അത്യന്ത ശക്തി എവിടെയാ? മൺപാത്രത്തിൽ. ഏത് മൺപാത്രത്തിൽ? എനിക്കൊരു വെന്തിക്കോസുകാരനൊരു സൈമൺ എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ച പുള്ളി, വെന്തിക്കോസില പാർസ്ട്ര പുള്ളി എന്നെ പറയണ, നിങ്ങൾ മാർത്തോമാക്കാര് പരിശുദ്ധാത്മാവിനെ കുപ്പിയില്ല വെച്ചേക്കുന്നത്, ഈ മൂറോണ അഭിഷേകം. ഞാൻ അവിടെ പറഞ്ഞു, പോളാ, ഞങ്ങൾ കുപ്പിക്കകത്തില്ല, അതിലും താത്ത വെച്ചിരിക്കുന്നത് ചട്ടിക്കകത്ത എന്ന് പറഞ്ഞു. ഏത് ചട്ടിക്കകത്ത്? ആണ്ട്രാ വരണ്ടിരിക്കുന്നു ഈ ചട്ടിക്കകത്ത്. അപ്പൊ ഈ ചട്ടിക്കകത്ത് ശക്തിയുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാലേ അറിയാം, ചട്ടിക്കകത്ത് ഇതുമില്ല, മണ്ണുമില്ല, കല്ലുമില്ല. അയ്യോ, ഒന്ന് ചിരിക്കാം അമ്മാമ്മേ, ശവടക്കൻ ഇരിക്കുന്ന പോലെ ഇരിക്കാതെ. ഹാലേലൂയ്യ. ക്യാൻസർ വന്ന തൊണ്ടക്കയുള്ളവനാ ഞാൻ. ഞാനായി സ്തോത്രം പറയുന്നേ. നാരായണൻ കുട്ടിയാ, ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാ. 40-ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടേ ഞാൻ പള്ളിയിൽ. ഹാലേലൂയ്യ പറയുമ്പം 168 വർഷത്തെ പഴക്കമുള്ള പുള്ളികൾ ഇരിക്കുക. എന്തിനാ ഇത്രയും മുഖം വീർപ്പി? വിടേ, പോട്ടെ, റിലാക്സ് ചെയ്ത് റിലാക്സ് പോട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കയ്യാലൊന്ന് പിടിച്ചേ, മുഖത്തോട് നോക്കിയേ. ആണുങ്ങൾ അനങ്ങുന്നില്ല, വേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെന്നു പറഞ്ഞ ആളിനെ, അച്ഛാ ഒന്ന് പിടിച്ചേ, വൈസ് പ്രസിഡന്റ്, ആ ആളിനെ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറ. അങ്ങനെയല്ലേ, ഒന്ന് മുഖത്തോട് നോക്ക്. ഞങ്ങളുടെ പള്ളിയിലുണ്ട് വേദോത്സവം പിടിച്ചു. പത്തഞ്ചായാൽ വാച്ച നോക്കും, സിബിടും, അച്ഛനെ കണ്ണുരുട്ടി കാണിക്കും, കാല് നൂർക്കും. ഗവൺമെന്റ് ആശുപത്രിയിലും കുമ്മനാടും പുല്ലാടും പുഷ്പഗിരിയിലും പോയി ഒരു പന്ന ഡോക്ടറെ കാണാൻ കുത്തിയിരിക്കുക. ഒരു പരാതിയില്ല. പള്ളിയിൽ 5 മിനിറ്റ് ഇരിക്കത്തില്ല. ഒരു പ്രാർത്ഥന 5 മിനിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. 7 തുടങ്ങി 7:30 തീരണം. എല്ലാത്തിനും കണക്ക് പറയും. ഒരു നാൾ എഴുതി വെച്ചോ. ഈ അത്യന്ത ശക്തി എവിടെയായിരിക്കുന്നേ? ഉറപ്പുണ്ടോ?
ഇത് ആരുടെയാ? ദൈവത്തിൻ്റെ ദാനം. ദാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇഷ്ടമുള്ളത്. ഇത് അച്ഛനും കൊടുക്കുവോ, തിരുമേനിക്ക് കൊടുക്കുവോ, ശുശ്രൂഷന് കൊടുക്കുവോ, ഹോണിക്കൊച്ചമ്മയ്ക്ക് കൊടുക്കുവോ, എനിക്ക് തരുവോ ചെയ്യുന്ന ആരുടെ ഇഷ്ടമാണ്? പറഞ്ഞേ, നിങ്ങൾക്ക് തരുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബന്ധിക്കോസുകാർക്കല്ലത്. മാർത്തോമ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലെന്ന് ഏതെങ്കിലും ഒരു പട്ടക്കാരൻ പറഞ്ഞാൽ അന്ന് ഞാൻ സഭ വിട്ടുപോകും. കാരണം ഞാൻ അത് അനുഭവിച്ചവനാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് പറയുന്നത്. ഈ ശക്തി ലഭിക്കാത്തത് എന്താ? ആദ്യം അത് പറയാം. ഞാൻ എൻ്റെ മകന് ഒരു കുഞ്ഞുണ്ട്, 10 വയസ്സുണ്ട്. അവന് ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ കീ കൊടുക്കത്തില്ല. എന്നാ ഓടിക്കാൻ അറിയത്തില്ല. അവൻ്റെ അമ്മ കറിക്കറിയുന്ന കത്തി കൊടുക്കത്തില്ല. ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഈ ശക്തി തരും. ഇത് ഉപയോഗിക്കാമോ? പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് പൊതു പ്രയോജനത്തിനാണ്. രണ്ട്, ഞാൻ പമ്പാവാലിയിൽ ആദ്യം സുവിശേഷ വേലയ്ക്ക് പോകുന്നത്, അവിടെ മുക്കൂട്ടുകര എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു ജന്മദിനത്തിന് എന്നെ വിളിച്ചു. അവിടെ ബഹുമാനപ്പെട്ട സോളം ഇപ്പോൾ പോകുമ്പോഴിരിക്കും സോളമനച്ചനുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥന, ജന്മദിനത്തിന് പ്രാർത്ഥന നടത്തിയപ്പം ഒരു ആൻറ്റി, ഒരു സ്ത്രീ, ഒരു 10-40 വയസ്സുള്ള സ്ത്രീ, ഒരു സ്റ്റാഫൊക്കെ കെട്ടി ബന്ധക്കോസുകാരിയാണ്. ഒരു വെള്ള സാരി ഉടുത്ത് ആ പായയിലിരുന്ന് ഗോഡ് ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ എന്ന് ഇരുന്നപ്പോൾ പോലെ അങ്ങ് കുലുങ്ങുവാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതാരാണ് ആ വീട്ടുകാരോട് വെള്ളം കൊണ്ടുവന്നപ്പോൾ? അപ്പോൾ ആ പുള്ളി പറഞ്ഞു, പിന്നെ പറയാമെന്ന്. ഉടനെ എന്നോട് ചോദിച്ചു, അച്ഛൻ ചോദിച്ചാരാ ഞാൻ, എനിക്കറിയത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ, ഗോഡ് ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ, ഫിൽ വിത്ത് മീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് ഞങ്ങൾ പ്രസംഗിച്ചു, പ്രസംഗമെല്ലാം കഴിഞ്ഞു. അപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ പറയാം, ആളോട് അച്ഛാണ്, അച്ഛാ ആ പുള്ളിയാരാ, ഓ അവളെ നിറയ്ക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെന്നാ? അതൊരു ലീക്കായ പാത്രമാണ് അച്ഛാ, എത്ര നിറച്ചാലും നിൽക്കത്തില്ലെന്ന്. ഇങ്ങോട്ട് നോക്കിയേ, ലീക്കായ പാത്രം ദൈവം നിറയ്ക്കത്തില്ല. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ലീക്കുണ്ടെങ്കിൽ നിറയത്തില്ല. പണ്ട് ചട്ടി എടുത്ത് ഇങ്ങനെ കൊട്ടി നോക്കും, കൊട്ടി നോക്കുമ്പം പൊട്ടലുണ്ടെങ്കിൽ കുശവൻ അതിനെ മാറ്റിവെക്കും. ചട്ടിയും കലവും നിൽക്കുന്നത് എന്തിനാ? എന്തിനാ ചട്ടിയും കലം ഉണ്ടാക്കുന്നത്? സെയിലാകാനാ. സെയിലാകുന്ന എന്തിനാ? നിറയ്ക്കാനാ. നിറയ്ക്കുന്ന എന്തിനാ? ഉപയോഗിക്കാനാ. അങ്ങനെയാണ് എന്നെ ആത്മാവിനാൽ നിറയ്ക്കുന്നത്, ദൈവത്തിന് ഉപയോഗിക്കാനാ. പ്രൈസലോട് പറഞ്ഞേ, ഇന്ന് രാത്രിയിൽ ഈ ശക്തി നിറയണം. ഇനി ഞാൻ ക്രിസ്തോശം തിരുമേനിയുടെ അടുക്കൽ സുവിശേഷകനായിട്ട് പോയി, എന്നെ പോസ്റ്റ് ചെയ്തു. ഞാൻ 97 ബൈബിൾ ക്ലാസ് പഠിക്കാൻ പോയി കൊമ്പാടി. തിരുമേനി അവിടെ കുർബാന എടുക്കാൻ വന്നപ്പം ചോദിച്ചു, ഇവിടെ സുവിശേഷകരായിട്ട് ആരെങ്കിലുമുണ്ടോ? പറഞ്ഞു, എല്ലാവരും അച്ഛനാകാൻ വന്നിരിക്കുന്നവരാണ്. ഞാനും വേറൊരാളും ഉണ്ടായിരുന്നു, പുള്ളി വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, റാന്നി ഭദ്രാസനത്തിൽ വന്ന് സുവിശേഷ വേലക്കാരനായി ചെയ്തോളാൻ. ആ ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ തിരുമേനി ഞങ്ങളുടെ അച്ഛനെ റിട്ടയർഡായി എന്നും വിളിക്കും. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, തിരുമേനി വിളിക്കുന്നു ചെല്ലാൻ. ഞാൻ ചെന്നവൻ പറഞ്ഞു, ഇതൊരു അവസരമാണ്, തനിക്ക് പോകാമെങ്കിൽ പോകൂ. ശരിയാട്ടോ, തിരുമേനി പോകാമെന്ന് പറഞ്ഞു. തിരുമേനി താഴെ എന്നൊരു കൽപ്പന തന്നു, വിശ്വാസോളച്ചനൊരു കൽപ്പന എഴുതി തന്നു. മുട്ടപ്പള്ളിയുടെ പ്രദേശത്ത് പോയി സുശേഷം ചെയ്യണം, ഫലകരമായി എല്ലാ മാസവും 700 രൂപ ഇവിടുന്ന് മേടിച്ചോണം, 700. അപ്പം ഞാനോർത്ത് തിരുമേനിക്ക് തെറ്റി, 7000 ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതും കൊണ്ട് 2 പിള്ളേരുണ്ട്, രോഗിയായ ഭാര്യയുണ്ട്, പാല് മേടിക്കണം, 700 രൂപ ഉണ്ടെന്ന് കാരണം ഞാനിങ്ങനെ മുന്നോട്ട് പോകും. ആ തിരുമേനി അച്ഛൻ പറയാം, വേണ്ടാന്ന് പറയാം. 2 സ്റ്റെപ്പ് കയറിയപ്പം മനസ്സിലൊരു പിടുത്തം തിരിച്ചറങ്ങി. 3-4 പ്രാവശ്യമായപ്പോൾ തിരുമേനി മേളി ഇരുന്നുകൊണ്ട് സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു, ആ ഉപദേശി അവിടെ കിടന്ന് കിളി കളിക്കുന്നതിനെ ഇനി കയറ്റി വിടാമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉപദേശിയെ അച്ഛൻ വിളിക്കുന്നു, തിരുമേനി വിളിക്കുന്നു. ഞാൻ പിന്നെ ആ കസേര ഇരുന്നു. അപ്പം എടോ, തന്നെ വിളിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. ഉപദേശിയല്ലേ വിളിക്കുന്നത്, എന്നെ അല്ലല്ലോ, തൻ്റെ വരിനിയും മുതൽ ഉപദേശിയുന്ന. അങ്ങനെ മേളിൽ ചെന്നു. അപ്പോൾ ഈ പേപ്പർ കയ്യിലിരിക്കുക, ഇങ്ങനെ മടക്കും. ഞാൻ ഇന്നത്തെ പറഞ്ഞു, എന്നാ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. കാരണം 700 വേണ്ട, അതാ പരിപാടി വേണ്ട. തിരുമേനി ചിരിയാ, തിരുമേനി വരാം. അവിടെ ഒരു കൊച്ചു മാർത്തോമ പള്ളിയാണ്, അവരാകെ 9 ആഴ്ചയെ പള്ളി വരത്തുള്ളൂ. 2, താൻ എന്തോ പറഞ്ഞാലും അവരും കേട്ടോളൂ.
യേശുവിൻ്റെ അമ്മ ആരാന്ന് ചോദിച്ചാൽ അമ്മിണിയാന്നേ അവർ പറയത്തുള്ളൂ. താൻ ധൈര്യമായിട്ട് പോകണമെന്ന്. എടാ ഇദ്ദേഹം പിരിച്ചുവിടത്തില്ലല്ലോ. അതും വെച്ചുകൊണ്ട് കരഞ്ഞോണ്ട് പോയി വീട്ടിൽ ചെന്നു. ഒത്തിരി പട്ടിണി കിടന്നു, പച്ചവെള്ളം കുടിച്ചു. ആദ്യത്തെ ഞായറാഴ്ച പ്രസംഗിക്കാൻ പേടിയാ. 10-60 വീട്ടുകാരുണ്ട്, വാതിലില്ല, പുതിയ പള്ളിയാ. ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരാളെ കൂലിക്ക് കൊണ്ടുപോയി പ്രസംഗിക്കാൻ. 100 രൂപ കൊടുക്കണമെന്ന്. എവിടുന്നേലും 100 രൂപ കൊടുക്കാമല്ലോ. പുള്ളി ഡെസ്കൊക്കെ ഇട്ട് ആരാധനയൊക്കെ കൊള്ളിൽ നിന്ന് എടുത്തു. പുള്ളി പ്രസംഗിച്ചു, രക്ഷപ്പെട്ടു. പിറ്റേ ശനിയാഴ്ച ആയപ്പോൾ പരവേശമായി. പ്രസംഗിക്കണമല്ലോ, എന്തോ ചെയ്യും. ഇങ്ങനെല്ലാം നോക്കി. എന്നാൽ ഞാൻ ഇതുപോലെ സൈഡ് റൂം ഉടനെ ഞാൻ എടുത്തു. മോൻ വിളിക്കുവാ, പപ്പ വാ വാ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല. ഉടനെ ആത്മവിശ്വാസികളോട് പറഞ്ഞു, നിനക്ക് 50 രൂപ തരാം, നീ പറഞ്ഞോളാം. ആത്മവിശ്വാസം കപ്പിയാരുമാണ്, പള്ളിക്കൂടെ കണ്ടിട്ടില്ല. അയാൾ ഏതാണ്ടൊക്കെ പറഞ്ഞു, ഉപദേശിക്ക് തൊണ്ടയ്ക്ക് വേനാന്നൊക്കെ പറഞ്ഞ് അയാൾ അന്ന് തടി തപ്പി. അപ്പോൾ എല്ലാവരും എന്നെ കാണാൻ മുറി കയറി വന്നു. അടുത്ത ഞായറാഴ്ച ആയാലോ കരയാൻ തുടങ്ങി, വിലകാൻ തുടങ്ങി. പിറ്റേ ഞായറാഴ്ച ഞാനങ്ങ് വീട്ടിൽ പോയി, വീട് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ഇടവകക്കാർ തിരുമേനിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 3-4 ഞായറാഴ്ചയായി ഉപദേശി പ്രസംഗിക്കുന്നില്ല, അതുകൊണ്ട് ഉപദേശിക്ക് എന്തോ പ്രശ്നമുണ്ട്. തിരുമേനി അന്ന് ഫോണൊന്നുമില്ല. ടൈൽസ് അച്ഛനോട് പറഞ്ഞു, ഞാനങ്ങോട്ട് ചെല്ലാൻ. ഞാനൊരു തിങ്കളാഴ്ച രാവിലെ 7:30 തിരുമേനിയെ കാണാൻ ചെന്നു. തിരുമേനി പറഞ്ഞു, താനവിടെ പ്രസംഗിക്കുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തിരുമേനിയോട് പറഞ്ഞല്ലേ എനിക്കറിയത്തില്ലെന്ന്. ആ തിരുമേനി പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ മൂല തിരുമേനിയുടെ മുറിയിൽ, ആ മൂലയിലിരുത്തിയിട്ട് പറഞ്ഞു, ഞാനിപ്പം വരും, താഴെ കഞ്ഞിയുണ്ട്, മേടിച്ച് കുടിച്ചോണമെന്ന്. തിരുമേനിയുടെ റൂമിൽ കഞ്ഞി. ഞാനവിടുത്തെ തിരുമേനിയുടെ റൂമിൽ എന്തൊക്കെ കാണും, പറങ്ങാണ്ടി പരിപ്പ്, നട്ട്സ്. ദൈവമേ, തിരുമേ 3-4 തിരുമേനിമാരുടെ അടുക്കളയിൽ നിന്ന് ആഹാരം കഴിച്ചതാ. അയ്യോ, കഞ്ഞിവെള്ളവും കൂമ്പുതോരനും വേറൊരു പുള്ളിയുടെ. കാലം ചെയ്ത അരയണ സിനിമയുടെ റൂമിൽ നിന്ന് കഴിച്ചതാ, ചപ്പാത്തിയും കൂമ്പുതോരനും. നമ്മൾ വലിയ കാലത്തെ അവിടെ ഇരിക്കും. അപ്പം തിരുമേനി പറഞ്ഞു, ഞാനിപ്പം വരും, ഞാൻ വന്നിട്ട് പോയാൽ മതി. ഓക്കെ. തിരുമേനി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് പോയി. ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണേന്ന് പറയണമെന്ന് പറഞ്ഞു. ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ. ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ. ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇടയ്ക്ക് താഴെ നിന്ന് സെക്രട്ടറി അച്ഛൻ വന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കും, തിരിച്ചങ്ങ് പോകും. വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. 4 മണിയായപ്പോഴും കാണുന്നില്ല. 4:45 സെക്രട്ടറി അച്ഛൻ പറഞ്ഞു, ഇനിയും എന്നെ മേൽ കൃപയുണ്ടാകണമേ, ആത്മാവേ എന്നിൽ നിറയ്ക്കണേന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആത്മാവേ എന്നിൽ നിറയ്ക്കണേന്ന്. 6:30 തിരുമേനിയില്ല. 7:00 തിരുമേനിയില്ല. 7:45 ആ വേലക്കാരൻ ഇച്ചിരി കഞ്ഞി കൊണ്ടു തന്നു, ചമ്മന്തി. അത് കുടിച്ചു വെച്ചാൽ താഴെ തിരുമേനിയുടെ കിടക്കുന്ന താഴത്തെ കടലിൽ കിടന്നു. കയ്യിലില്ല, തോർത്തില്ല, അതെല്ലാം കൊണ്ടു തന്നു. പിറ്റേ ദിവസം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ. പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. ചൊവ്വ ബുധനാഴ്ച 3:30 ഇദ്ദേഹം വന്നു. ചോദിക്കുക, ഇനിയും പ്രസംഗിക്കാമല്ലേ, ഇനിയും പ്രസംഗിക്കാവോ, ഇനിയും പ്രസംഗിച്ചോളും, ഈ പ്രാർത്ഥന മുന്നോട്ട് അങ്ങ് തുടർന്നോളാൻ പറഞ്ഞു. ഒരു വണ്ടിക്കൂലിയും കൈ തന്നെ പറഞ്ഞു വിട്ടു. പോയ വഴിയിൽ ദൈവാത്മാവ് എന്നെ മാധിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നു കരഞ്ഞു. കർത്താവേ, നീ എന്നെ വിളിച്ചെങ്കിൽ, നീ എന്നെ വിളിച്ചെങ്കിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ തരണം. ജാതികളുടെ ഇടയിൽ നിന്നാണ് വിളിച്ചത്, പ്രഗത്ഭന്മാരുടെ മധ്യേ നിൽക്കണം. നീ ആർക്കെങ്കിലും ഈ ശക്തി കൊടുക്കുന്നെങ്കിൽ എനിക്ക് തരണം, എനിക്ക് തരണം. വ്യാഴം കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു, ഞായറാഴ്ച രാവിലെ 84th സങ്കീർത്തനം വായിച്ച് ആ പള്ളിയിൽ ഞാൻ 40 മിനിറ്റ് മെസ്സേജ് പറഞ്ഞു. 23 കൊല്ലമായി ഞാൻ പ്രസംഗിക്കുന്നു. 7 രാജ്യങ്ങൾ കവർ ചെയ്തു. വിമാനം കണ്ടിട്ട് പോലുമില്ല. ഒരു എയർപോർട്ട് കാണാൻ ഞാൻ കൊതിച്ചതാ. 26 വിമാനത്തെ കയറി. ഏറ്റവും വലിയ പള്ളിയായ ജബലാൽ മാർത്തോമ പള്ളിയിൽ പ്രസംഗിച്ചു.
ബഹറൻ പള്ളി പ്രസംഗിച്ചു, മസ്കറ്റ് പള്ളി പ്രസംഗിച്ചു. ഒരു സ്തോത്രം പറഞ്ഞ് 23 കൊല്ലമായി നിലമ്പൂർ രണ്ട് പള്ളിയിലെ ശിശു കഴിഞ്ഞ് വന്ന എൻ്റെ ദൈവം എൻ്റെ അതരത്തെ തൊട്ടു. ഞാൻ പരിശുദ്ധാത്മാവിൽ അശുശ എന്നു പറഞ്ഞ് അഹങ്കാരം പറഞ്ഞും ധരിക്കല്ലേ, പുറം പറമ്പിൽ കിടന്ന എന്നെ എന്നോട് അച്ഛൻ പറഞ്ഞു, തിരുമേനിയുടെ സെക്രട്ടറി അച്ഛൻ പറഞ്ഞു, നീ എഴുതേറ്റിരുന്നൊരു പൊട്ടത്തരം പറഞ്ഞാൽ അത് നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ അത് തെറ്റാണെങ്കിൽ കേൾവിക്കാരുടെ ഹൃദയത്തിൽ അത് ശരിയാക്കി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ആ ഒരു വാക്ക് തെറി പറഞ്ഞവനാ, ടിക്കറ്റ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചവനാ. 23 വർഷമായി ഒരു തെറ്റ് പറയാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഒരു സ്തോത്രം പറ. ഈ അത്യന്ത ശക്തി ഇനി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിലില്ലേ? ഉണ്ട്. പണ്ട് തീ കത്തിച്ചിട്ടുണ്ടോ? ചിരട്ടമുണ്ട്. എന്താ ഇല്ലറ ഇരിപ്പ് കണ്ടാ തോന്നും. ഇപ്പോഴെന്തോ തീ വെടിവെച്ച ഉടനെ തീയാ. ഇപ്പൊ അങ്ങ് വെടിവെച്ച തീ ഉണ്ടോ? എല്ലാവരും നോക്കുന്നു. തീ എൻ്റെ അമ്മ ചിരട്ട കൊണ്ട് തീ കത്തിക്കും. രാവിലെ കട്ടൻ കാപ്പി ഇടാനായിട്ട് അടുപ്പിച്ചാരം വരുമ്പോ അമ്മ എന്താ കാര്യം, അമ്മയുടെ കയ്യിൽ കനൽ കൊണ്ട് പൊള്ളി. അപ്പൊ ഈ ഇതെങ്ങനെ കിടക്കുമായിരുന്നു? ചാരം മൂടിക്കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചാരം മൂടിക്കിടക്കുക. വേദപുസ്തകത്തിൽ നിന്നൊരു തെളിവ് പറയാം. തിമത്തിയോസ് ഇങ്ങനത്തുള്ള ആളായിരുന്നു. പാടത്തുമില്ല, പ്രാർത്ഥിക്കത്തില്ല, നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുക. ഉടനെ പൗലോസപ്പോസ്തലൻ വിളിച്ച് തലയെ കൈവച്ചിട്ട് പറഞ്ഞു, തിമത്തിയോസേ, നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ നീ പൂഴ്ത്തി വെക്കാതെ അത് ജ്വലിപ്പിക്കണം. ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഈ ശക്തി നിങ്ങളിലുണ്ട്. പാപമെന്ന ചാരത്താൽ ഇത് മൂടിക്കിടക്കുക. ഈ ചാരത്തെ പറപ്പിക്കാനാ പാട്ട് പാടുന്നത്, തമ്പാറടിക്കുന്നത്, കുർബാനയ്ക്ക് മുമ്പുള്ള പ്രസംഗം, ഈ കണ്ണിനിൽ കുതിർന്ന പ്രാർത്ഥന, ഇതെല്ലാം ചാരത്തെ പറപ്പിക്കുക. ചാരം മറന്ന ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഈ നരിക്കൽ പള്ളിയിൽ ഇരിപ്പുണ്ടെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന വചനം നിന്റെ ഹൃദയത്തിൽ തറയ്ക്കുമ്പോൾ അത് ജ്വലിച്ച് നിന്റെ അസ്ഥി മഞ്ചകളെ ഇളം പുല്ല് പോലാക്കും. വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്തോത്രം പറയാം. 110% വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശക്തി അകത്തുണ്ടെങ്കിൽ ഇനി എൻ്റെ ലക്ഷണം, സമയം പോകുന്നു, പറഞ്ഞാട്ടെ. ചൂട് വേണം. അത്യന്ത ശക്തി വായിച്ച മാവേ, വേദവസം അങ്ങ് അടച്ചോ. മർത്തോമാക്കാരുടെ ഒരു മെയിൻ പണിയാ. ആ ആ അടുത്തത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടമുണ്ട്, പക്ഷെ എന്തോ ഇല്ല. ഇങ്ങോട്ടേക്കേ, ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഇടുക്കമില്ല. എന്തോ ഇടുക്കമില്ലാത്ത ഈ അത്യന്ത ശക്തിയാകത്തുള്ളൂ. ഈ അത്യന്ത ശക്തിയാകത്തുള്ളവർക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഇടുക്കമില്ല. രണ്ട്, അടുത്തത് അതെന്ന് നോക്കിയേ. ഞാൻ വല്ലരും പറഞ്ഞേ, ബുദ്ധിമുട്ടുണ്ട്, പറഞ്ഞേ, പറ ബുദ്ധിമുട്ടുണ്ട്, എന്തോ ഇല്ല. നിങ്ങളുടെ മോഹം കണ്ടിട്ട് നല്ല എന്നാ മാമേ, ഓ സുഖമാണോ? ആ അച്ചായ എന്തോ ഉണ്ട്? ആ മോൻ എന്തേ, ഓ നടുവേന കുറവുണ്ടോ? ഞാനൊരു സേവ്യ സംഘം നടത്തുന്നുണ്ട്. ദൈവമേ, ഇങ്ങനെ എന്തോ 4 മണിക്കാ സേവ്യ സംഘം. ഞാൻ അവിടെ ചെല്ലുമ്പം അവിടുത്തെ അമ്മാമ്മ ഈ എത്തക്കാപ്പം ചുടുക സേവ്യ സംഘക്കാർക്ക് കൊടുക്കാൻ. അമ്മാമ്മയുടെ ഭർത്താവ് പാൻറ് ഇട്ടുകൊണ്ട് വീട്ടിൽ നിൽക്കും. ഞാൻ ചെന്ന ഉടനെ പാൻറ് ഉരുക്കണമെന്ന് ചോദിച്ച് കയ്യിൽ കൊടുത്തുകൊണ്ട് ഒറ്റ പിടിയില്ല. എടുപ്പോ അച്ഛ, ആ കടയിൽ പോയിരിക്കും. ആ കടക്കാരൻ ചോദിക്കും, എന്നാ അച്ഛ പരീക്ഷ എന്നാ വന്നേ? അതെ, സേവ്യ സംഘം വീട്ടിൽ നടക്കുന്നു. ഉടനെ ആ കടക്കാരൻ ചോദിച്ചു, അതിന് ബലാസംഗം ഒന്നുമല്ലല്ലോ, ദൈവവചനമല്ലേ, അവിടെ പോയി ഇരിയടൂ. ഓ വേണ്ട, അത് പെണ്ണുങ്ങളുടെ കൂട്ടമാണ്. അങ്ങനെ കുറേ അച്ചായന്മാരുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ട് പള്ളിയിലോട്ട് ഒരേ ഒരൊറ്റ വിഴിയില്ല. പിന്നെ 12 ആകുമ്പം വന്ന് കീ
പറഞ്ഞ അച്ഛനോട്, അച്ഛാ ഞാൻ പൊക്കോട്ടെ, എടാ ഈ ഏത്തക്ക 11:30 ഒരാൾ വരും, ഒരു ടീച്ചറാ, പുള്ളിക്കാർ കണ്ണാടിയെല്ലാം ഇങ്ങനെ താത്തിട്ടേക്കുവാ, 77 വയസ്സുണ്ട്, 3 മണിക്കൂർ കഴിയുമ്പോൾ 4 പേരുടെ വരും. അപ്പോഴത്തേക്ക് ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഉറക്കാൻ കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കും, ഉദേശി തുടങ്ങാം, അമ്മ തുടങ്ങിയോ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഭജനയാന്നും പറഞ്ഞ് നായന്മാർ ഇഡൽ തിന്നാൻ കയറി വരാതിരുന്ന ഭാഗ്യം. നിങ്ങളുടെ ഇടമിഷൻ്റെ പ്രാർത്ഥനയ്ക്ക് അയലോക്കത്തെ ഹിന്ദുക്കൾ ഇഡല് തിന്നാൻ കയറി വരാത്തത് നിങ്ങളുടെ ഭാഗ്യം. കാരണം ആത്മസന്തോഷങ്ങ എവിടെ ചാരം പറക്കാനാ, ഏത് ചാരം പറക്കാനാ. ദയവായ കർത്താവേ, ഞങ്ങൾ കുഞ്ഞുട്ടിയുടെ വീട്ടിൽ കൂടിയിരിക്കുന്നു, ഈ കുഞ്ഞുട്ടിയെ വാഴ്ത്തണമേ. എവിടെ ചാരം പറക്കാനാ, ബുദ്ധിമുട്ടുണ്ടാ എടുക്കുമല്ല, നിരാശയില്ല. നിരാശയുണ്ടോ ഇല്ലയോ? ഈ മുഖത്തോട് നോക്കി അറിയാം. ചില വെള്ളി ചെല്ലുമ്പോൾ, ഇന്നലെ വെള്ളി മിനിയാന്നായിരുന്നു, ഉദ്ദേശി പ്രാർത്ഥിക്കണേ, എന്തോ അമ്മാമേ, ആ എന്തോ അമ്മാമേ പ്രാർത്ഥിക്കണേ, അല്ല ചുമ്മാ പ്രാർത്ഥിച്ചു, ഉദ്ദേശി പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ അമ്മാമ പറയാ, നിർത്തിപ്പറ, ഞങ്ങളുടെ അച്ഛനെ പോരാ പോരാ, ഉദ്ദേശി എന്തോ പോരാ, ഒക്കത്തില്ല ഉദ്ദേശിക്കണ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്തുവാ ആ, എത്ര ചെരുപ്പുണ്ട്, എത്ര സാരിയുണ്ട്, 3 വർഷം കഴിക്കാനുള്ള ഫ്രിഡ്ജിലിരിപ്പില്ലേ, അയ്യോ ഈ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചവൻ ചത്തുപോണേ, അയ്യോ ദൈവമേ, പെരുമ്പട്ടിയിലെ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ ഒരു പ്രസംഗത്തിന് പോയി, അയ്യോ കാളയിറച്ചിയും ചപ്പാത്തി, ആ പുള്ളിക്കാരി ചാളയിറച്ചി വേവിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ചയെ മേടിച്ച് വേവിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കുവാ, കുറേശ്ശെ കുറേശ്ശെ വാരി വാരി പുള്ളി ചൊരിഞ്ഞിട്ടുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട്, 3 ചപ്പാത്തിയുടെ കടയിൽ നിന്ന് മേടിച്ചു. അപ്പോൾ അച്ഛൻ വിളിച്ച് വെച്ച്, ഉദ്ദേശിക്കുക എന്തെങ്കിലും പത്തിയുണ്ടോ, ഞാൻ പറഞ്ഞു അച്ഛൻ 2 ചപ്പാത്തി കിട്ടിയാൽ മതി രാത്രിയല്ലേ എന്ന്, അച്ഛൻ വിളിച്ച് പറഞ്ഞു ഉദ്ദേശിക്ക് ചപ്പാത്തി മതിയെന്ന്, 3 ചപ്പാത്തി കടയിൽ നിന്ന് മേടിച്ച് ചൂടാക്കി ഈ കാള, ഞാൻ ആ കാളയെ അങ്ങ് തൊഴുതു, കാരണം അതിന് 67 വയസ്സുണ്ട്, എനിക്ക് 61 ഉള്ളൂ, പ്രായമുള്ള എന്നെ ബഹുമാനിക്കണ്ടേ, ചൂടാക്കി 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 ഇങ്ങനെയും ചൂടാക്കി അടിക്കുമോ, പുട്ടുവരെ ചൂടാക്കി അടിച്ചോളുവാ, എൻ്റെ അമ്മാമ ഇതങ്ങ് എടുത്ത് കള, യോ കോഴി അങ്ങോട്ട് വെട്ടി ഇട്ടിട്ട് മുളകുപൊടി മല്ലിപ്പൊടി ഇട്ട് ഇളക്കി അങ്ങ് അടിച്ചോളുക, അതാ ഈ ചോര കളയണം, 7 പ്രാവശ്യം കഴുകണം, കഴുകുന്ന വെള്ളത്തിൽ മുഖം കഴുകാൻ കഴിയണം. നിങ്ങൾ പട്ടണെ കണ്ടിട്ടുണ്ടോ, ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ടോ, റോഡിൻ്റെ സൈഡിൽ കൂടെ പോകത്തുള്ളൂ, വെളുത്ത് ചുമന്നായിരിക്കുന്നേ, ഒരു രോഗവുമില്ല, പാവയ്ക്ക വെണ്ടയ്ക്ക ചീര തൈര് മോര് മുരിങ്ങല കാള പോത്ത് എരുമ കൂരി ഏട്ട ഇതെല്ലാം വെട്ടുക പുഴുങ്ങുക തിന്നുക ഇരിക്കുന്നതുണ്ടോ, ബുദ്ധിമുട്ടുണ്ട്. എന്നാ മാമേ നിരാശയില്ലെന്ന് പറ, ഈ നിരാശ വരാതിരിക്കണമെങ്കിൽ ഈ അത്യന്ത ശക്തി അകത്തുണ്ടാകണം. ഞാൻ കോഴിക്കോട് കത്തീഡ്രൽ CSI പ്രസംഗിക്കാൻ പോയി, CSI കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ CSI പള്ളിയാണ്, അവിടെ ഹിന്ദുക്കളുണ്ട്, ശ്രദ്ധിക്കണം, രാമേന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ മകൾ ജോളിയ, ജർമ്മൻകാർ മാനസാന്തരപ്പെടുത്തിയ, 170 വീട്ടുകാരുണ്ട് ഹിന്ദു കൺവേർട്ട്, 7 വൈദികരുണ്ട്, 33 ഏക്കർ സ്ഥലമുണ്ട് ഷൊർണൂർ ഡയോസിസിൻ്റെ. അവിടെ ആരെയും പ്രസംഗിക്കാൻ വിളിക്കും, എന്നെ വിളിച്ചു, ജോർജ് ഏരിയ നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചു. 3 ദിവസം പ്രസംഗം കഴിഞ്ഞു, 9 വൈദികർ നിരന്നിരിക്കുന്ന കന്യാസ്ത്രീ അവരുടെ സേവിനിമാരും, ഇപ്പോൾ ഒരു സാക്ഷ്യം 5 മിനിറ്റ് കൊണ്ട് തീരും. മേളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ചവിട്ട് ഓർഗൻ വായിക്കുക, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് ചവിട്ടി ഓർഗൻ വായിക്കുക, അതിങ്ങനെ തടി കൊണ്ടുണ്ടാകാം, അതുണ്ടാക്കി വെച്ചേക്കുക, ജർമ്മൻകാർ കൊണ്ട് കൊടുത്ത, അതിങ്ങനെ ചവിട്ടി ഈ നീനാമാത്തി വായിക്കും. ഇറങ്ങി വരുന്നത് ഈ 4 പന്തിയിലാണ് പള്ളി, നടുക്കൂടി സ്ത്രീ ഇറങ്ങി വരുമ്പം ഒരു 20 വയസ്സ് പ്രായം തോന്നി, ഗോതമ്പ് മണിയുടെ കളർ. അപ്പം എൻ്റെ മനസ്സ് പറയാം, എൻ്റെ പിള്ളേർ കല്യാണം കഴിച്ചിട്ടില്ല, മൂത്തവൻ
അവൻ സി എസ് എസ് എമ്മിൽ വർക്ക് ചെയ്യുക വൈദികനാകാൻ ആഗ്രഹിച്ച് ടെസ്റ്റ് എഴുതിച്ച് നിൽക്കുന്നു. എൻ്റെ മോന് വേണ്ടി ഈ പെണ്ണിനെ ഒരു കല്യാണം അറിയും, കാരണം ഞങ്ങൾക്ക് എവിടെ നിന്നാണ് പെണ്ണ്? അപ്പോൾ ഇത് കൺവേർട്ട് ആയിരിക്കുമല്ലോ, ഇത് ഹിന്ദു ഞങ്ങളെ പോലെ വന്നായിരിക്കണം എന്നിങ്ങനെ മനസ്സിലോർത്തു. വരുമ്പം ഈ ചുരിദാർ ഇങ്ങനെ പിടിച്ചിടുക ഇങ്ങനെ. അപ്പം ഈ ചുരിദാർ ഇങ്ങനെ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിന് വള്ളിയൊന്നുമില്ലേ, ഇത് പൊട്ടിപ്പോവല്ലോ. എൻ്റെ അടുക്ക വന്നു, ഞാൻ പറഞ്ഞു മോളെ 5 മിനിറ്റ് കൊണ്ട് നിർത്തണം, എനിക്ക് പെട്ടെന്ന് പോകണം, ഷൊർണൂർ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് 3 മിനിറ്റ് മതി ബ്രദറെ. ബ്രദറെ എന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങ് ഞെട്ടി, മൈക്കിൻ്റെ മുമ്പിലോട്ട് വന്നു. എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ 20 വയസ്സാക്കി മരുമോളാക്കാൻ നിൽക്കുക. എനിക്കിപ്പോൾ ക്യാൻസറാണ്, ബാത്റൂമിൽ പോവുകയില്ല, ഇവിടം കിഴിച്ച് 2 ബാഗ് തുടയിലിട്ട് ബെൽറ്റ് ഇട്ടേക്കുവാ, അഴുക്കുകൾ ഇങ്ങോട്ടാണ് പോകുന്നത്, ക്യാൻസറാണ്. എൻ്റെ ഭർത്താവ് മരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു വാക്കൂടെ പറഞ്ഞു, 28 വർഷത്തിന് മുമ്പ് രാവിലെ കോഴിക്കോട് പട്ടണത്തിൽ നടക്കാനിരുന്ന എൻ്റെ ഭർത്താവ് സ്റ്റീഫൻ ഫൈറ്റായിസ് ലോറി ഇടിച്ചു മരിച്ചുപോയി, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ ഇളയ മോൻ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. 28 വർഷം കോഴിക്കോട് പട്ടണത്തിൽ വിധവയായി ഞാൻ പാർത്തിട്ട് ഒരു രാത്രി പോലും ഞാൻ തന്നെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ ജനങ്ങൾ മുഴുവൻ കരഞ്ഞു. എന്താ അവർ പറഞ്ഞേ, 28 വർഷം വിധവയായി ജീവിച്ചിട്ട് ഒരു രാത്രി പോലും തന്നെ എന്ന് തോന്നാത്തതിൻ്റെ കാരണം ഈ അത്യന്ത ശക്തി അകത്തുള്ളത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാജസ്ഥാനിൽ കമലാ നഗർ ആശുപത്രിയിൽ കോട്ടയംകാരി ഒരു സൂസിയെ കാണാൻ പോയി. അവർ വീൽചെയറിൽ ഇരിക്കുന്നു, ഭയങ്കര തണുപ്പ്. അച്ഛൻ കയറി അവർ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. അവർ പ്രൈസ് ദി ലോർഡ് അച്ഛാ പ്രസംഗമെല്ലാം കാസറ്റ് ആക്കിയോ ആക്കി. ഞാനകത്ത് ഈ സൂസിയെ നോക്കുക, ക്യാൻസറായി കിടക്കുന്ന ആരാ, തണുക്കുന്നു. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിച്ചു പെട്ടെന്ന് വണ്ടിയിലിരിക്കാം. പിന്നെ ആ സ്ത്രീ അച്ഛനോട് അച്ഛാ എന്നെയാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. ആ സൈമൻ ഉദ്ദേശി ഇതാ നമ്മൾ കാണാൻ വന്ന ആൾ, മുഖം ഗ്ലോറി ഗ്രേസ്. ആ നൈറ്റി അങ്ങ് കിണത്തി, ഈ കട്ടിയുള്ള താഴെ ഇല്ല, 7 മുറിക്ക് മുറിച്ചു. അവരൊരു വേർഡ് പറഞ്ഞു, ബ്രദറെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാൻസർ രോഗിയാണ്, ഇത് പറയണമെങ്കിലേ ഈ അത്യന്ത ശക്തി അകത്ത് വേണം. രാജാവേട പപ്പട കയ്യടിയൊന്നുമല്ല അത്യന്ത ശക്തി, ഈ അത്യന്ത ശക്തി അകത്ത് വേണം. ഉണ്ടെ നിന്റെ മുഖം കണ്ടാൽ തിരിച്ചറിയാം, നിന്റെ സംസാരത്തിൽ തിരിച്ചറിയാം, നിന്റെ പെരുമാറ്റത്തിൽ തിരിച്ചറിയാം. ഒരു വാക്ക് നീ ഉച്ചരിച്ചാൽ മതി. മാർത്തോമാ സഭയിൽ ഒരു ചെറുപ്പക്കാരൻ UN Secretary പ്രസംഗിച്ചു, തെറ്റിപ്പോയി, വിക്കി കേട്ടോ കരഞ്ഞു. അച്ഛമ്മണി സാരമില്ല പോയിരിക്കാൻ പറഞ്ഞു. നിർദ്ദേശിച്ച ഒരു പെൺകുട്ടി പ്രാർത്ഥിച്ചു, ഈ വേദവശം എടുത്ത് ക്രിസ്തീകരണത്തിനും എടുത്ത് അങ്ങ് പോവാ, ഇനി ഇവിടെ ഇരിക്കുന്നില്ല, കാരണം ഇറങ്ങിയാൽ ചോദിക്കുമല്ലോ 2 വാക്ക് ചേർത്ത് പറയാൻ കഴിയാത്ത നീയാണോ പ്രസംഗിക്കുന്നേ അച്ഛനാകുന്നേ. ഇതിലെയാ പോയെ. 4th ബെഞ്ചിൻ്റെ അടുക്ക് വന്നപ്പം 72 വയസ്സുള്ള ഒരു അമ്മച്ചി കൈ കാണിച്ചു, എവിടെ പോവാ, ഒത്തു, നല്ലതുപോലെ ഒത്തു. അടുത്തതൊക്കും ആ സൈഡിലോട്ടിരുത്തി വിശുദ്ധ കുർബാന കഴിയുന്നിടം വരെ കയ്യെ കുരിശ് വരച്ചോണ്ടിരുന്നു. 30 വർഷം മാർത്തോമാ സഭയിൽ പട്ടക്കാരനായിരുന്നു. വേദോസം തുറക്കുമ്പം അമ്മയുടെ പേരല്ല പറയുന്നത്, എൻ്റെ വള്ളിയിൽ മൺമറിഞ്ഞ 72 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ ഒരു വാക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മോനെ സാരമില്ലടാ എന്ന് പറയണമെങ്കിൽ ഈ ശക്തി അകത്ത് വേണം. അച്ഛാ വിഷമിക്കണ്ട, ഞങ്ങളുണ്ട്. കപ്പിയാരെ
താൻ സങ്കടപ്പെടണ്ടാടോ. തൻ്റെ അടുത്തിരുന്ന് കുർബാന കൊള്ളുന്ന ഒരു തോളെ കൈവച്ച് സാരമില്ല ഞാനുണ്ട് ഞാനുണ്ട്. ഒരു വാക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ മതി, ആ ഹൃദയത്തിന് തണുപ്പ് കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ ശക്തിയില്ല. അടുത്തെന്തോ വായിച്ചേ, സമയം പോന്നല്ലോ. ഞാനത് വിടുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യം പെട്ടെന്ന് സ്പീഡിൽ പറയാം. ഞാൻ 90 തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ രണ്ട് മക്കളുണ്ട്, ഒരാളൊന്നിലും ഒരാൾ സ്കൂളിൽ വിട്ടില്ല. ഞാൻ വീട്ടിൽ വരുമ്പോൾ അന്ന് വിളക്കൊന്നും കത്തിച്ചിട്ടില്ല, കരണ്ടില്ല, ഞാൻ വേറെ താമസിക്കുന്നത്, എൻ്റെ അമ്മ കുറച്ച് ദൂരെ. അപ്പം വിളക്ക് കത്തിക്കാതെ എൻ്റെ വൈഫ് താഴെ തളർന്ന് കട്ടിലേ കിടക്കുന്നു. ഞാൻ ചെന്നാ പറ്റിയടി, രാവിലെ കഞ്ഞി ഊറ്റിയപ്പോഴേ കൈക്ക് ഒരു വേദന വന്നു. അന്ന് വിളക്കെല്ലാം കത്തിച്ച് ഭക്ഷണമെല്ലാം അവളെ പിള്ളേർക്ക് കൊടുത്തു. പിള്ളേരെ രാവിലെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അവളെ കൊണ്ട് സാഹിബിൻ്റെ ആശുപത്രി പോയി. ആശുപത്രി ചെന്നപ്പോൾ അവരവിടെ അഡ്മിറ്റ് ചെയ്തു. എക്സ്റേ എടുത്തപ്പം തലച്ചോറിൽ എന്തോ ഒരു തകരാറുണ്ടെന്നു. എനിക്ക് പള്ളി അറിയത്തില്ല, പള്ളിയുടെ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ 14 അവിടെ കിടന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു 100 വന്നു. അന്ന് സ്കാനിങ് ഒന്നുമില്ല. അയാൾ അതെല്ലാം നോക്കി വെച്ച് പറഞ്ഞു, തലച്ചോറിൽ നിന്ന് ഒരു നരമ്പ് താഴോട്ടുള്ളത് ഡെഡായിപ്പോയി. അങ്ങനെ 18 കൂടെ കിടന്നു, ഒരു മാസം. ഞാനങ്ങ് ജോലിക്കും പോയി, പിള്ളേരെ അവരുടെ വീട്ടിലും വിട്ടു. അത് കഴിഞ്ഞ് ഞാനിവിടെ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അന്നേരമാണ് മാർത്തോമാ സഭയുടെ ഗൈഡൻസ് സെൻ്ററിൽ രാത്രിയിൽ അന്തി ഉറങ്ങാനൊരു അവസരം കിട്ടി. മാർത്തോമാ സഭയുടെ ഗൈഡൻസ് സെൻ്ററിൽ രാത്രിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ആശുപത്രിയിലൊക്കെ ആരൊക്കെ കിടപ്പുണ്ടോ അവരുടെ എല്ലാം ആശ്രിതരിരുന്ന് പ്രാർത്ഥിക്കും. മുസ്ലിമുണ്ടോ അവനിരിക്കും, ഇസ്ലാം ഹിന്ദു ഉണ്ടോ അവനിരിക്കും, മാർത്തോമാക്കാരനുണ്ടോ അതിരിക്കും. അന്ന് വാടകയ്ക്കാം, ഇന്ന് സ്വന്തം സ്ഥലമാണ്. മാർത്തോമാ സഭ ചെയ്യുന്ന എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. നമ്മളെ അതിനകത്ത് നിൽക്കുന്നവരെ തിരുമേനിയുടെ തലേന്ന് തൊപ്പി പറഞ്ഞു പോയാൽ അത് നോക്കി ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ട് എല്ലായിടത്തും നടത്തി അയക്കാതെ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് പറഞ്ഞു പഠിക്കണം. അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു സഭയുണ്ടെങ്കിൽ മാർത്തോമാ സഭയുള്ളൂ. ഞാനീ മാർത്തോമാ സഭയിൽ വന്ന നല്ല ഭക്ഷണം കഴിച്ചത്, നല്ല മനുഷ്യനെ കണ്ടത്, നല്ല പോലെ സംസാരിക്കാൻ പഠിച്ചത്. എല്ലാവരും ഇല്ല, എത്രയോ സഹായിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഗൈഡൻസ് സെൻ്ററിലെ പ്രാർത്ഥന എന്നെ സ്ട്രൈക്ക് ചെയ്തു. അവിടെ ഒരു പ്രാർത്ഥനയുള്ളൂ, എന്തുവാ, ഈ രോഗികളായി കിടക്കുന്നവർക്ക് എന്തോ കിട്ടണം, സൗഖ്യം കിട്ടണം. പക്ഷെ ഒരുപാട് പേർ അവിടെ മരിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തെ തിരുത്തി. ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി ഈ ഗൈഡൻസ് സെൻ്ററിൽ വന്ന് കുളിച്ച് കഞ്ഞിയെല്ലാം വെച്ച് ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കും. 2.5 കടന്നു, ഒരു കുറവുമില്ല. തിരിച്ച് വീട്ടിൽ വന്നു, ആയുർവേദ മെഡിക്കൽ കോളേജിൽ പോയി, കുറവില്ല. മന്ത്രവാദത്തിന് പോയി ആലപ്പുഴ, വസ്തുവിൻ്റെ ആധാരം മണയം വെച്ച് 30,000 രൂപ എടുത്ത് 4 തിരുമേനിമാരെ കൊണ്ടുവന്ന് ഗണപതി ഹോമം നടത്തി, താമരപ്പൂവിൻ്റെ ഇലയ്ക്കകത്ത് തിരുത്തി ഈ ശുശ്രൂഷകളെല്ലാം ചെയ്തു. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം, കൂടോത്രം എന്ന് പറയുന്ന ഒന്നില്ല. ഒരു സ്തോത്രം പറഞ്ഞേ, അനക്കമില്ല ചിലരുടെ ഉള്ളിലെന്തോ, കൂടോത്രം കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇന്ന് അതേലും ഒന്ന് വിശ്വസിക്കേ, ഞങ്ങൾക്ക് ഇട്ട് അവൻ ചെയ്തതാണ്, എന്തോ ചെയ്യാനാ. എന്നാൽ പിന്നെ പാകിസ്ഥാൻകാരൻ സച്ചിൻ ഇട്ട് ചെയ്താൽ പോലെ, നമ്മൾ ക്രിക്കറ്റ് കളി ജയിക്കത്തില്ലേ, അതും പരാജയപ്പെട്ടു. ഞാൻ ഓടിച്ചു പറയാം, ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സമയത്ത് ജീവിതം തകർന്നു, അല്പം മദ്യപിക്കാൻ തുടങ്ങി, തടി വെട്ടി വിറ്റു, ലോകം മുഴുവൻ കടവായി, വസ്തുവിലെ 10 സെൻറ്റ് വിൽക്കാൻ തീരുമാനിച്ചു, ഇറങ്ങിപ്പോയി, കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നു, കൊത്തച്ചക്ക തിന്നു, രാവിലെ കുഴമ്പ് തൂത്ത് വെള്ളം തിളപ്പിച്ച് കുളിപ്പിക്കണം, എഴുന്നേറ്റ് പിടിച്ചുകൊണ്ട് പോകണം, കൈയും കാലും ഇങ്ങനെ ഇരിക്കുന്നത്. അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടവൻ പറഞ്ഞ് ചത്താ കുഴിച്ചിട്ടേക്കാൻ, ഇളയ 2-3 ദിനത്തിനൊക്കെ എത്തിക്കാറുണ്ട്. ആ സമയത്താണ് മാർത്തോമാ സഭയിൽ 60 രൂപ ശമ്പളം മേടിക്കുന്ന മല്ലപ്പള്ളി ഈസ്റ്റ് സെൻറ്ററിൻ്റെ വകയായി പ്രവർത്തിക്കുന്ന ഒരു ഉപദേശി എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കടന്നുപോയി. അയാൾ എന്നോട് ചോദിച്ചു, ജോലിക്കൊന്നും പോകുന്നില്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് ഒരാൾ മരിക്കാറായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ജോലിക്ക് പോകുന്നത്. അയാൾക്ക് ആ വാക്ക് വളരെ സങ്കടമായി തോന്നി. അയാൾ അകത്തോട്ട് കയറി എൻ്റെ ഭാര്യയെ നോക്കിയപ്പം ഒരു കയറുകെട്ടിൽ കുഴമ്പിനകത്ത് കിടക്കുക.
അയാൾ തിരിച്ചിറങ്ങി വന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഞാൻ അന്നേരം മുറ്റത്ത് തുണി അലക്കുന്നിടത്തിരിക്കുക. അയാൾ പ്രാർത്ഥിച്ചു, മിണ്ടാതെ അങ്ങ് പോയി. പിറ്റേ ദിവസം അയാൾ ഒരു സ്ത്രീയെ കൊണ്ട് രാവിലെ 7 മണിക്ക് വന്നു. ഞാൻ എന്നാ ഉദ്ദേശി, പ്രാർത്ഥിക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞു, ഇന്നലെ പ്രാർത്ഥിച്ചല്ലോ, അല്ല ഇന്നുകൂടെ പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചു, അയാൾ പോയി. പിറ്റേ ദിവസം വന്നു, അന്നേരം ഒരാളുണ്ട്. പ്രാർത്ഥിച്ചു, പോയി. 7 ദിവസം ആയപ്പോൾ എനിക്കൊരു മനപ്രയാസം, ഈ ഉപദേശമാരെന്തിനാ വീട്ടിൽ വരുന്നത്? ഓ, ഇളമ്പലുകാർ കേട്ടിട്ട് പോലുമില്ല. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടതൊന്നും ഉപദേശി എന്ന് പറഞ്ഞാൽ തേറിയാന്ന്. ഉപദേശിമാരെന്തിനാ വീട്ടിൽ വരുന്നതെന്ന്? അണ്ട അവിടെ രമ്മാമ്മ. ആ, വാ തന്നെ പൈസയ്ക്ക്. ചില ഞങ്ങളവിടെ ചിലരുണ്ട്, അയ്യോ അമ്മാമ്മേ പോട്ടെ പോട്ടെ പോട്ടെ, ചെരുപ്പിൻ്റെ കാലേ കയറത്തില്ല, അങ്ങ് കയറ്റുക ഉപദേശി കാലേ. എന്നാൽ നിങ്ങൾ അവനൊരു 100 രൂപ കൊടുക്കുമോ? അതുമില്ല. അവൻ കാലേ കയറ്റി 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 കയറ്റി, അയ്യോ ഈ ക്രിസ്മസിനോ? ഞാനങ്ങോട്ട് ചെന്നു, ഉപദേശി കേക്ക് എടുക്കട്ടെ. എവിടെ നിൽക്കുക? ഞാനും അച്ഛനും കൂടെ ഒരു സാണ്ടർ സ്കൂൾ പിരിവിന് പോയി കേട്ടോ. ഒരാൾ പേർഷ്യന്ന് വന്ന, പേർഷ്യന്ന് വന്നപ്പോഴേ നിങ്ങൾ നോക്കിയേ, പേർഷ്യന്ന് വന്ന് ചോദിക്കുമ്പോൾ അമ്മാമ്മ, ആ അച്ഛാ ഇരിക്കെ, ഉപദേശി കണ്ടു ഒത്തിരിയാളായല്ലോ. ആ എന്നാണ്? ആ അച്ഛാ, സാണ്ടർ സ്കൂളിൻ്റെ ചില അലമാരി മേടിക്കണം, മണി പൊട്ടിപ്പോയി, പെയിൻറ് ഒന്ന് അടിക്കണം, ആ ഒരു ഇച്ചിരി പൈസ വേണം. ആ അച്ഛാ എത്ര വേണം പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ കാണിച്ചു, 50,000 പറയും. അച്ഛനൊരു അപ്പൊ വെള്ളം എടുക്കുവോ? ആവത്തെ വെള്ളം എടുക്കുമെങ്കിലും ചെവി ഇവിടാ. അപ്പൊ ഈ 25,000 രൂപ തന്നാ മതി ജോയിക്കുട്ടി. ആ അച്ഛാ ഞാൻ ചെക്ക് എടുത്തിട്ടുണ്ട്, 25,000 അച്ഛൻ എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടാ പോയത്, 25,000 അച്ഛൻ എഴുതിക്കോ. ഉടനെ അവിടുന്ന് വെള്ളം കൊണ്ട് വന്നേച്ച് 3 ചോമ. അല്ല അച്ഛാ 10 എഴുതിയാ മതി. ചോദിച്ചാൽ ഒട്ടെന്ന് 10,000 മതി, 10,000 ഉള്ളൂ എൻ്റെ, അതേ ഉള്ളൂ. ആ അച്ഛാ ഇവിടെയും പ്രയാസമൊക്കെ അല്ലേ, ഞങ്ങൾ പോയപ്പോൾ അത് വേണം ഇത് വേണം. അപ്പോഴത്തേക്ക് അങ്ങ് ദാരിദ്ര്യം കൂടി. ഓട്ടെ അച്ഛൻ പേന ഇട്ടേച്ച്, അയ്യോ ഇവരൊക്കെ എന്തോ ഭയങ്കര ബുദ്ധിയാ, ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഇതൊക്കെ തലയ്ക്കകത്തൊക്കെ എന്തോ ഇങ്ങനെ അങ്ങ് ഇരുന്നു. പറഞ്ഞാൽ ഈ ചോദിച്ചാൽ ചോദിച്ചു, അച്ഛാ എഴുതുന്നില്ലേ? അല്ല ഇനിയും ചുമയുണ്ടെങ്കിലോ? അപ്പൊ ഞാൻ ഈ ഉപദേശിക്ക് ഒരു 10 രൂപ കൊടുക്കണം. ഒരിടത്ത് 10 രൂപ ഒപ്പിച്ച് ഉപദേശിച്ച കൊടുത്ത് ഉപദേശി കൈ വലിച്ചു, എനിക്കിത് വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാവോ? ഞാൻ പറഞ്ഞു, പറഞ്ഞു. എനിക്ക് 7 മക്കളായിരുന്നു, മൂത്ത മോനെ അറിയാമല്ലോ, ആനവായം വരെയായിരുന്നു. ഇന്നേക്ക് 8 വർഷത്തിൽ ഞാൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല, എനിക്ക് സുശേഷം അറിയത്തില്ല. ഞാൻ ഈ വെള്ള പള്ളിയിലെ ഉപദേശിയാണ്. ആ പള്ളിയിലെല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥന നടത്തുന്നു. ഞാൻ ഈ ഭാഗത്തൊക്കെ ഹിന്ദുക്കളുടെ വീടുകളിൽ പ്രവർത്തിക്കാൻ വന്ന, എൻ്റെ കാലം കണ്ടോ മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിയിരിക്കുക. ഇത് മണ്ണിൻ്റെ അലർജിയാണ്. എനിക്ക് കയ്യാലെ കിട്ടുന്ന ജോലി. എൻ്റെ ഭാര്യ പ്രസവിച്ച് 40 ദിവസം പട്ടിണിയായിരുന്നു. ഈ അലർജി കാരണം പണിക്ക് പോയില്ല. എല്ലാം 2 വയസ്സിന് മേളുള്ളൂ, 5 ആണും 1 പെണ്ണും. ഞാൻ 5 മക്കളെ മന്ദിരത്തിൽ കൊടുത്തു, ബ്ലാങ്കോട്ട്. അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് പേരിലെഴുതി കൊടുത്തു. ഞാൻ തിരിച്ച് വരുമ്പോൾ മന്ദിരത്തിൻ്റെ മണിയടിച്ചു. നോക്കിയപ്പോൾ ചെറുനാരങ്ങ അച്ചാറും നാരങ്ങയുടെ മുമ്പിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ കരയുന്നു. ഞാൻ എൻ്റെ നെഞ്ചത്തൊരിടി ഇടിച്ചു, കർത്താവേ ഇതിനാണോ എൻ്റെ കുഞ്ഞുങ്ങളെ തന്നത്. ഞാൻ കരഞ്ഞു. 6 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്നപ്പം എൻ്റെ വീടിനോട്ട് എനിക്ക് കയറത്തില്ല. എൻ്റെ കാല് തട്ടി. 6 വള്ളിക്കൊട്ട, ചേന, ചേമ്പ, കാച്ചിലെ, ഏത്തയ്ക്ക, ഉണക്കമീൻ, വെളിച്ചെണ്ണ, സർവ സാധനങ്ങളും, അരിയും കാപ്പിപ്പൊടിയെല്ലാം, 1 വേദപുസ്തകവും. ആരാ മോളെ ഇത് കൊണ്ടുവച്ചേ? അറിയത്തില്ല. വെളുപ്പിനെ ആരാണ്ട് ബസ്സിന് 5:30 ബസ്സുണ്ട്, ആ ബസ്സിന് തിരുവല്ലായ്പ കൊണ്ടുവച്ചാന്ന് പറഞ്ഞു. ഭാര്യ പ്രസവിച്ചു കിടക്കുക. എന്തും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ്
ആ ഏത്തക്കൊലെ നാറ് കായെടുത്ത് പുഴുങ്ങി ഭാര്യയ്ക്കും കൊടുത്തു, ഉണർന്നിരുന്ന പിള്ളേർക്കും കൊടുത്തു. അയാൾ അടുത്ത വാക്ക് പൂരിപ്പിച്ചു, 8 കൊല്ലമായി ഈ വേദവിസ്വാദം, അതിനകത്തിരുന്ന് 2000 രൂപയായി. ഞാൻ 8 കൊല്ലമായി എൻ്റെ ഓണറെ തപ്പി നടക്കുക. അന്നെടുത്തതായി വേദവിസ്വം. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ദൈവകൃപയിലായി. ഇയാൾ പറഞ്ഞത് എനിക്കങ്ങ് സന്തോഷമായി. 4 പേരെ കൊണ്ടുവന്നു, 5 പേരെ കൊണ്ടുവന്നു, ദിവസവും സന്ദർശനമായി. ഇയാൾ വരുമ്പം തിണ്ണെല്ലാം തൂത്ത് റെഡിയാക്കിയിടും, ഒരു കട്ടൻകാപ്പി തപ്പിക്കും. പക്ഷെ വരുമ്പം 10 പേര് കാണും. 64 ദിവസം വന്നു മുടങ്ങാതെ. ഈ 64 ദിവസം കഴിഞ്ഞപ്പം ഒരു ചൊവ്വാഴ്ച ഞാൻ റോഡിൽ പോയി മടങ്ങി വരും, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി. എൻ്റെ വീടിനകത്ത് ഭയങ്കര പരിശുദ്ധ ആത്മാവേ ശക്തി പകർന്നു എന്നുള്ള പ്രാർത്ഥന. ഞാൻ നോക്കിയപ്പം 1.5 കൊല്ലം കട്ടിലെ കിടന്ന എൻ്റെ പിള്ളേരുടെ തള്ള എഴുന്നേറ്റിരിക്കുന്നു, ഒരു കയ്യിലെടുത്ത് സ്തോത്രം പറഞ്ഞ്. എന്നിട്ട് 2 സ്ത്രീകൾ അവരെ എണ്ണിപ്പിക്കുക, അവൾ എണ്ണിച്ചു, ശുദ്ധരായി 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 സൗഖ്യമായി സൗഖ്യമായി എന്ന് ഈ ഉപദേശി പറഞ്ഞ് കൈ അടിക്കുന്നുണ്ട്. സ്ത്രീകളെല്ലാം കുറേ പേര് പാടുന്നു. അപ്പം ഇങ്ങനെ എൻ്റെ ഭിത്തിയെ പിടിപ്പിച്ച് നിർത്തിയിട്ട് അടുത്ത ഒരു സ്ത്രീ കയ്യെ പിടിച്ച് ആ മുറിയിൽ നടത്തി പെട്ടെന്ന് അങ്ങിരുന്നു. പോകാൻ നേരത്തെ ഉപദേശി പറഞ്ഞു, ഇനിയും ഞാനിവിടെ വരത്തില്ല. ഞാൻ ചായന്ന ഇന്ന വീട്ടിലെല്ലാ ബുധനാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ അവിടെ വരണം. അയ്യോ ഞാനെങ്ങനെ വരാനാ, ഇവക്ക് വയ്യാലോ. കുഷ്ഠരോഗി പോകയിൽ ശുദ്ധരായെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ബുധനാഴ്ച വരെ കാത്തിരുന്നു. പിറ്റേ ബുധനാഴ്ച രാവിലെ 7:30 ആയപ്പം സാരി ഉടുപ്പിച്ച് ഇവിടെ കൊണ്ട് റബ്ബർ തോർത്തി കൂടെ വേണം. ഒരു റബ്ബറെ പിടിക്കുന്നു, കുഷ്ഠരോഗി പോകയിൽ ശുദ്ധരായി, കുഷ്ഠരോഗി പോകയിൽ ശുദ്ധരായി. അടുത്ത റബ്ബറെ എത്ര കാറേലാ ഇന്ന് വന്നേ, എത്ര കാറേലാ വന്നേ. 8.5 മാസം ഒരു ബുധനാഴ്ച മുടങ്ങാതെ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. 14 പേരെ ഉള്ളൂ ആ പ്രാർത്ഥനയിൽ. ഇങ്ങോട്ട് ആരെങ്കിലും കൊണ്ടുവിടും, ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോരും. ഒരു ദിവസം അവിടെ പോകാൻ ഒരുപാട് വണ്ടി വിട്ടില്ല, ഇങ്ങനെ നിൽക്കുക, ആരുമില്ല. എല്ലാവരും വീട്ടിലെ എലിമാമ കൃഷ്ണകുമാരി ഒരു കാര്യം ചെയ്യും, പതുക്കെ പതുക്കെ നടന്ന് നോക്കടി, പ്രാർത്ഥിച്ചോണ്ട് ചിലപ്പം നിനക്ക് വീട് വരെ നടക്കാൻ പറ്റിയേക്കും, ഇതൊന്നും നിർമ്മിത കഥയല്ല. അവൾ പതുക്കെ യേശുവേ സൗഖ്യം, യേശുവേ സൗഖ്യം, യേശുവേ സൗഖ്യം എന്ന് പറഞ്ഞ് 2 കിലോമീറ്റർ നടന്ന് എൻ്റെ കൂടെ വീട്ടിൽ വന്നു. പ്രൈസ് ദ ലോർഡ്. 19 കൊല്ലം കൊച്ചമ്മയ്ക്കും അച്ഛനും അറിയാം എൻ്റെ ഭാര്യ, 19 കൊല്ലം ഒരു ഗുളിക കഴിക്കാതെ ആ കാല് കൊണ്ട് ജീവിച്ചു. ഇപ്പോൾ വളരെ പ്രയാസമായി വീൽ ചെയറിലിരിക്കുന്നു. ആ കാലൊരു സർജറി ചെയ്തു വെല്ലൂർ. നിർത്തട്ടെ ആ ഭാഗം. ആ ഉപദേശി മുത്തൂറ്റ് ആശുപത്രി ഷുഗറായി കൂടിക്കിടക്കുന്നു. ഞാനിവിടെ പ്രസംഗിക്കുമെന്നോ അയാളുടെ കാര്യം പറയുമെന്ന ഉദ്ദേശമല്ല അയാൾ എൻ്റെ വീട്ടിൽ വന്നേ. അയാൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ചുമന്ന ബനിയനിട്ട് എന്നെ അത്ര ഒരു കുഞ്ഞുണ്ടായിരുന്നു അയാളുടെ കൂടെ. ഞാൻ ചോദിക്കും, എന്നാ ഉദ്ദേശിച്ച് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നേ? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ എടുക്കണം. ആ കുഞ്ഞ് എവിടാന്നറിയാമോ? മാർത്തോമാ സഭയിൽ അച്ഛനാ. പറഞ്ഞത് വല്ലതും പിടികിട്ടിയോ? എൻ്റെ വീട്ടിൽ വന്ന ചാക്കോ ഉപദേശി, പൊടിയൻ ഉപദേശി, കാലേ ചൊറിയുള്ളവൻ പട്ടിണിക്കാരൻ്റെ കയ്യെ കൊണ്ടുവന്ന 6 വയസ്സുകാരൻ മാർത്തോമാ സഭയിലെ പട്ടക്കാരനാ. മൂത്ത മകൻ ഗവൺമെൻറ് ജോലിയായി, മകളെ അവരെ CSIയിൽ കെട്ടിച്ചു, കൊച്ചുമോൻ അച്ഛനായി. മൂത്തവന് തടിക്കച്ചവടം, 2ാമത്തവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി, 3ാമത്തവൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 6 മക്കൾക്കും 6 വീട്. കർത്താവിനെ സാക്ഷിച്ച ഉപദേശിയുടെ സന്തതിയെ ദൈവം മറന്നില്ല. പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിച്ച ദൈവദാസൻ ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ
മൂന്ന് വർഷം ശുശ്രൂഷ നടന്നു. ആ മനുഷ്യന്റെ പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്ന പോലെ അല്ല. ആരൊരു കുറിവാക്യം കുതി വായിക്കുന്നു അത് പ്രസംഗിക്കും. മരിക്കാൻ കിടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്കാവോ, എൻ്റെ മകൻ്റെ ഒരു കുർബാന കൊള്ളാൻ. സാധിച്ചില്ല. ഞാൻ സുശ്രൂഷയുടെ വേലയ്ക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥിക്കാൻ ചെന്നു, രണ്ട് കാര്യം പറഞ്ഞു. പ്രസംഗത്തിൽ പട്ടിണി പറയല്ലേ, ഒരച്ഛനോടൊരു പ്രോഗ്രാം ചോദിക്കരുത്. ദൈവ ഉയർത്തും. ക്രിസ്തോസൻ തിരുമേനി പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ പ്രസംഗം പ്രസംഗിച്ചാൽ കാശ് കിട്ടും, പോസ്റ്റ് കിട്ടും, പള്ളിയിൽ ഫുൾ പ്രോഗ്രാമാണ്. ദൈവം നിന്നെ വിളിച്ചത് പറയാമെങ്കിൽ നിന്റെ കൂടെ മരണം വരെയും ദൈവം കാണും. ഇന്ന് രാത്രി ചെവിയുള്ളവർ കേൾക്കട്ടെ, എൻ്റെ വീട്ടിൽ വന്ന ഒരു പാവപ്പെട്ടവനെ അവൻ്റെ തലമുറ ഉയർത്തിയ ദൈവം ജീവിക്കുന്നെങ്കിൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഒരു വാക്യം കൂടെ വായിച്ച് തന്നിരിക്കുന്ന സമയം തീർന്നു. ഒന്ന് പത്രോസ് 2:8. ഞാൻ ഇനി അത് പ്രസംഗിക്കണോ? വചനം ഉറക്കപ്പറ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ വചനം കേൾക്കാനുള്ളതല്ല. ഇവിടെ ഒരമ്മ പറഞ്ഞു, 80 വയസ്സിനിടയിൽ 90 പ്രാവശ്യം വേദസ്വം വായിച്ചത് നല്ല കാര്യം, മക്കളെ 119 സങ്കീർത്തനം വായിച്ച് ട്രോഫി വാങ്ങിച്ചു നല്ല കാര്യം, സേവ്യാ സംഘത്തിൻ്റെ കരോൾ സർവീസ് നല്ല കാര്യം, പ്രസംഗിച്ചത് നല്ല കാര്യം, നല്ല കൺവെൻഷൻ നടത്തി നല്ല കാര്യം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു നല്ല കാര്യം. പക്ഷേ എൻ്റെ ബേസ് പറയാം, ഇത് ഇന്നൊരു വാക്യം അനുസരിച്ചാൽ മതി. ഇന്നത്തെ പോലെ ഇത് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ സവാലിയബിളായ ഒരു കാലഘട്ടം വേറെ ഇല്ല. ഏതെങ്കിലും ഒരു ലൈബ്രറി കയറിയാൽ ഇത് പഠിക്കാം. ഇത് പഠിച്ചോ എന്ന് വിഷയമല്ല. ഈയിടെ ഒരു ഉപദേശിയുടെ ഭാര്യ കോവിഡ് സമയത്ത് വേദവസ്വം മലയാളത്തിൽ എഴുതി തിരുമേനിക്ക് സമർപ്പിച്ചു. തിരുമേനി ഒരു കമ്മൽ വാങ്ങിച്ചു കൊടുത്തു, ഞാനും 500 രൂപ കൊടുത്തു. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചു, മോളിമാമേ ഒരു വാക്ക് അനുസരിക്കാമോ? ഞാനൊരു സത്യം തുറന്നു പറയട്ടെ, 1997 മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി, പക്ഷേ 12 കൊല്ലേ ആയുള്ളൂ ദൈവവചനം അനുസരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇന്ന് ഇതനുസരിക്കുന്നു. ചിലടത്ത് എന്നാൽ കേൾക്കാം, കർത്താവേ ഞങ്ങൾ നിറഞ്ഞവരായി വന്നു, ഒഴിഞ്ഞവരായി വന്നു. അടുത്ത എന്തുവാ? അപ്പം ഇന്നലെ നിറച്ചത് എന്തു ചെയ്യും? ദൈവവചനം വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ പറയാം, ദൈവവചനം അനുസരിച്ചാൽ നീ അടറത്തില്ല. ഒരു വാക്യം അനുസരിക്കാവോ? ഒരു വാക്യം പറഞ്ഞേ എന്ന് ഞാൻ അനുസരിക്കാൻ തുടങ്ങിയോ? വേദപുസ്തകത്തിൽ അനേക തെളിവുകളുണ്ട്. സാറാ പറഞ്ഞത് അബ്രഹാം അനുസരിച്ചു, കനാലിൽ കിടക്കാൻ ഡിലേ വന്നു. വേദപുസ്തകം മുഴുവൻ തുറന്നാൽ അനുസരണത്തിന് അനുഗ്രഹമുണ്ട്. അനുസരണം താമസിച്ചാൽ അനുഗ്രഹമില്ല. അപ്പോസ്തല പ്രവൃത്തിയിലെ 12-ാം അധ്യായത്തിൽ പത്രോസ് 2 ചങ്ങലകളാൽ 2 തന്നെ കിടക്കുക, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ടാണോ വിടുവിച്ചേ? അല്ല, പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ അരകട്ടാൻ തട്ടി, അരകട്ടി ഉണരാൻ പറഞ്ഞു, ഉണർന്നു, ചെരുപ്പിടാൻ പറഞ്ഞു, ഇട്ടു, എൻ്റെ പുറകെ വരാൻ പറഞ്ഞു, ചെന്നു. 1-ാം കാവലും 2-ാം കാവലും തുറന്നു പോയി. 3 കാര്യം ഞാൻ പറഞ്ഞു, ഇടറിപ്പോകാതിരിക്കാൻ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടണം, ഈ ശക്തിയാൽ ജീവിതത്തെ നയിക്കണം, ദൈവവചനം അനുസരിക്കണം. ഒരു വാക്യം കൂടെ, 2 പത്രോസ് 1:10-11. അല്ല, 2 പത്രോസ് 1:10. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഇങ്ങോട്ട് നോക്കിയേ, ദൈവം വിളിച്ചു എന്നൊരു ഉറപ്പുണ്ടോ? ഞാൻ ഇവിടെ ഒരു അച്ഛനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ വിളിച്ചത് തിരുമേനിയല്ല, എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണ്.
ഞാൻ 7 വർഷം ദൈവവിളി കേട്ടി. ദൈവത്തോട് ഞാൻ പറഞ്ഞു മാർത്തോമാ സഭയിൽ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ. ഈ ഇരിക്കുന്ന വൈദികരെ വിളിച്ചതെല്ലാം ദൈവമാണ്, കൊച്ചമ്മയെ ദൈവമാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചതാരാ പറ. ആ വെളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? വഴുതക്കാട് പള്ളിയിൽ തോമസ് ഇരുമേനി കുർബാനയ്ക്ക് വന്നു. 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞു. ഞാൻ മിറ്റത്ത് നിൽക്കുന്നു, ജനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, തിരുമേനി സൈഡിൽ ഭക്ഷണം കഴിക്കുക. ഉടനെ തിരുമേനി ചോദിച്ചു, ഇന്നലെ പ്രസംഗം ചാളന്തി കണ്ടാ നിൽക്കും, വിളിക്കാൻ പറയും. തിരുമേനി പറഞ്ഞ, ഞാനൊക്കെ കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എവിടെ താമസിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പോൾ തിരുമേനി മുമ്പിൽ പ്ലേറ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് എടുത്ത് ഒരു ഇഡ്ഡലിയും ഒരു മുട്ടയും ഒരു മുറി ഏത്തക്കായും എടുത്തപ്പം അവിടെ നിന്ന സ്ത്രീ അതങ്ങ് മേടിച്ചു. എൻ്റെ നിന്ന് ഇത് തിരുമേനിക്കുള്ള ഭക്ഷണം അവിടെ ഒരുക്കുന്നത്, നിങ്ങൾ പുറത്തുപോയി കഴിക്കാൻ പറ്റും. എനിക്ക് ആ തിരുമേനി ആ സ്ത്രീയെ നോക്കി, തിരുമേനി പിന്നെ ഒന്നും മിണ്ടിയില്ല. എനിക്ക് പ്രയാസം തോന്നി, പക്ഷേ ഫീലിംഗ് ഇല്ല. ഇനി എന്താണെന്നറിയാമോ? എന്നെ വിളിച്ചത് ആ സ്ത്രീയല്ല, എന്നെ വിളിച്ചത് ദൈവമാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് ഞാനിരിക്കുമ്പം അച്ഛൻ ഒരു പൊറോട്ട കൊണ്ട് കൊടുത്തു. അറിയാം, ഞാൻ അവിടെ നിൽക്കുക, ചിരിക്കാൻ സ്ഥലമില്ല, ഞാൻ പള്ളിയിൽ അംഗമായുള്ളൂ, സുവിശേഷകനൊന്നുമല്ല. അറിയാം, ആ വീട്ടുകാരൻ പറഞ്ഞു, അപ്പുറത്തെ നാരായണൻകുട്ടിയും പിള്ളേരും നിൽക്കുന്നെന്ന്, അവർക്ക് പിന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അച്ഛൻ തിന്നതിൻ്റെ വാക്കെടുത്ത് എൻ്റെ തന്നു. എന്നിട്ട് ആ വീട്ടിലെ ജോയിച്ചായം പറഞ്ഞു, പുറയിലോട്ട് വാ, പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് വാങ്കിൽ, ബാക്കിയുള്ള സാധനം കൊണ്ടുപോകുന്നു. എനിക്ക് വിഷമം തോന്നാൻ എന്താണെന്നറിയാമോ? ആ പുള്ളിയല്ല എന്നെ വിളിച്ചത്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി നിന്ദകൾ ഉണ്ടായിട്ടുണ്ട് ഈ സഭയിൽ. അപ്പോഴൊക്കെ എന്നെ ബലപ്പെടുത്തിയത് എൻ്റെ ക്രിസ്തുവേശൻ തിരുമേനിയാണ്. തിരുമേനി പറഞ്ഞു, ജന്മനാൽ പാരമ്പര്യമുള്ള ക്രൈസ്തവൻ നിന്നെ അംഗീകരിക്കത്തില്ല, സഭയിലെ പരീശന്മാർ അംഗീകരിക്കുകയില്ല, സുവിശേഷത്തിൽ താല്പര്യമുള്ളവർ നിന്നെ അംഗീകരിക്കും, അവരുടെ സ്നേഹം മതി നിനക്കെന്ന്. എല്ലാ 1200 വൈദികരുണ്ട്, എല്ലാ വൈദികർക്കും എന്നെ ഇഷ്ടമൊന്നുമില്ല, എല്ലാ മർത്തവന്മാർക്കും ഇഷ്ടമില്ല. എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം അച്ഛന്മാരുണ്ട് മർത്തോമാ സഭയിൽ, ധാരാളം അമ്മ പങ്കന്മാരുണ്ട്. അവരുടെ സഹായവും കൈത്തെല്ലാം കൊണ്ട് ഞാനിവിടെ ആയി. ഒത്തിരി പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എൻ്റെ ശബ്ദം നിന്നുപോയതാ, ഓപ്പറേഷൻ ചെയ്തതാ, ക്യാൻസറാന്ന് പറഞ്ഞു. 9 മിണ്ടിയില്ല, ദൈവം എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചു തന്നു. പ്രൈസലോട് പറഞ്ഞ് ഇടറിപ്പോകാതെ 2023 ജീവിക്കാൻ. എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണ്, എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവില്ല. ആകാശം ഇടിഞ്ഞു വീണാലും എൻ്റെ ബന്ധുക്കളൊക്കെ കല്യാണത്തിന് വിളിക്കുമ്പോൾ അവിടെ ഞാൻ പോകത്തില്ല, എന്നെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പം പോകത്തില്ല. ഉപേക്ഷിക്കാൻ വയ്യാത്ത തല രാത്രികളിൽ പോവും. പല പീഡനങ്ങളുണ്ട്, പക്ഷെ ഇടറാത്ത എന്താണെന്നറിയാവോ? സങ്കടത്തിൽ നിൽക്കുക, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അല്ല. ഞാനൊരു ചോദ്യം ചോദിച്ചു നിർത്തട്ടെ. ഞാനൊരു ഹൈന്ദവനാണ്. എൻ്റെ മൂത്ത മോൻ എം എ പാസ്സായി, 5 സൂചിയുടെ വരെ. ഇതിപ്പോൾ എറണാകുളത്ത് ഒരു ചെറിയ ജോലിയുണ്ട്. ഇളയമോൻ BSc നേഴ്സാണ്. ഞങ്ങൾക്ക് 2 പെൺപിള്ളേരെ വേണം, ആര് തരും? പ്രാർത്ഥിക്കാൻ പോകയാ, എളുപ്പം പറ. ആരും മിണ്ടുന്നില്ല. ഞങ്ങളുടെ പെൺപിള്ളേരെ കെട്ടാനാണോ ഇങ്ങോട്ട് വന്നല്ലേ? പറഞ്ഞേ. ഞാനൊരു പള്ളിയിൽ പറഞ്ഞപ്പോൾ ഒരു അമ്മാമ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ തരാം എൻ്റെ മക്കളെ, തൻ്റെ മക്കളെ കൊണ്ട് കെട്ടിക്കുക, പക്ഷേ എനിക്ക് 2 ആമ്പിള്ളാരാ, എനിക്ക് 2 ആമ്പിള്ളാരായിപ്പോയി. പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, പക്ഷേ പതറാത്തന്നെന്നറിയാമോ? അടിസ്ഥാനം ക്രിസ്തുവില്ല. മനസ്സിലായെങ്കിൽ സ്തോത്രം പറയാം. 2 ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഈ ശക്തിയല്ല, ഈ ശക്തിയല്ല തക്ക സമയത്ത് എനിക്ക് വേണ്ടി അവൻ കരുതുന്നുണ്ട്, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. 3 ഞാനിത് അനുസരിക്കുന്നു. ഇവരനുസരിക്കുന്നോ മെത്രാപ്പൊലീത്ത അനുസരിക്കുന്നോ അവരെതിലെ പോയതൊന്നും എൻ്റെ വിഷയമല്ല, ഞാനിതനുസരിക്കുന്നു. ഞാൻ കണ്ട ഒരു ദൈവത്തെയാണ് പറഞ്ഞത്. 4 എന്നെ വിളിച്ചത്
എൻ്റെ ദൈവമാണ്. പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഒരു വാക്ക് രാത്രിയിൽ സമർപ്പിക്കാം. ടേക്ക് ദാറ്റ് ബൈബിൾ, നിങ്ങളുടെ വേദസ്വം കയ്യിലെടുക്കുക. കേട്ട വചനത്തിൻ്റെ മുമ്പിൽ കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് നെഞ്ചത്ത് കൈവച്ച് ഈ ആരാധനാലയത്തിൽ വെച്ചൊരു സത്യം ചെയ്യണം. 2023 പ്രശ്നങ്ങൾ വരും. കോവിഡിനേക്കാൾ വേറൊരു രോഗം വരും. ക്യാൻസർ വരും. ആക്സിഡൻ്റ് ഉണ്ടാവും. മരണം വരും. നാളെ ഉണ്ടോയെന്നറിയത്തില്ല. തലവേദന വന്ന് പൊട്ടിപ്പോവാം. വിധവയായെന്ന് വരാം. മക്കൾ നഷ്ടപ്പെട്ടെന്ന് വരാം. സങ്കടങ്ങളുണ്ടാകാം. ഇന്ന് രാത്രിയിൽ പറയണം, കർത്താവേ ഞാനിടറത്തില്ല. ഈ ശക്തിയാൽ ജീവിക്കുന്നത്. അന്യഭാഷ പറയുവോ തുള്ളുവോ ചാടുവോ അല്ല ഈ ശക്തി. നിങ്ങളുടെ പെരുമാറ്റത്തിൽ തിരിച്ചറിയാം. നിങ്ങളുടെ അകം കണ്ടാൽ തിരിച്ചറിയാം. മുഖം കണ്ടാൽ തിരിച്ചറിയാം. നിങ്ങളൊരാളെ തോളെ കൈയിടുമ്പോൾ അറിയാം ഈ ശക്തിയാല. ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയാം ഈ ശക്തിയാല. മരിക്കുന്നതിന് മുമ്പ് ഈ ശക്തിയാൽ ഈ പള്ളിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയി കരയണം, എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ലീക്കല്ല. കർത്താവേ ഞാൻ പൊട്ടിയ പാത്രമല്ല. ഞാൻ നാളെ മുതൽ ഉപയോഗിക്കാം. ഞാനൊരു കേട്ടെടുത്തിടുക. 6 2 മണിക്കൂർ കട്ടിലിൻ്റെ ചവിട്ടിൽ പ്രാർത്ഥിച്ചേ. ഇത് ദൈവം തിരി തന്നില്ലെങ്കിൽ പറയുന്ന പണി ഞാൻ ചെയ്യാം. ചെറുപ്പക്കാർക്കും വലിയവർക്കും ഇത് ലഭിക്കും. ദൈവത്തെ അനുസരിക്കാൻ കൃപ തരണേ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി എന്നെ വിളിച്ച ദൈവമാ. കമ്മിറ്റിക്കാരെ, കമ്മിറ്റി കൂടുമ്പം അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഓർത്തോണം എന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണ്. ആ ബലത്തോടെ മടങ്ങിപ്പോവാം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ വികാരി അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും മുഖത്തോട്ടൊന്ന് നോക്കിയേ. 20 എനിക്കറിയാം. സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല അവരെ ബലപ്പെടുത്തുന്നത്. എന്താണെന്നറിയാമോ? അവരീ ശക്തിയല്ല. അവരെ വിളിച്ചത് ദൈവമാണ്. അവരുടെ അടിസ്ഥാനം യേശുവില. അമ്മച്ചിയെ നോക്കിയേ. ഞാൻ എല്ലാ പാഴ്സനയിലും അമ്മയെ കണ്ടിട്ടുണ്ട്. അടിസ്ഥാനം യേശുവില. യേശു എന്നടി സ്ഥാനം. വിഷയങ്ങളെ ഓർത്ത് രജനി തങ്കച്ചൻ പ്രാർത്ഥി. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തം വിശ്വസ്തനും വാക്കു മാറാത്തനുമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, അവിടെ നല്ല രാത്രിക്കായിട്ട് അങ്ങ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവേ ആലയത്തിലേക്ക് കടന്നു വരുവാൻ വചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഒരുക്കി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മനുഷ്യ ബലഹീനരാകുന്നല്ലോ, ബലഹീനതകളെയോട് നോർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ യേശു ക്രിസ്തുവിൽ അവിടെ നിന്ന് അടിസ്ഥാനമിട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ, പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കർത്താവിനെ തള്ളിക്കളയുവാനല്ലപ്പാ, അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണപ്പാ, അവിടെ
അവിടുന്ന് ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്നിരിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, പലവിധ ആവശ്യഭാരങ്ങളാൽ ഇരിക്കുന്നവരുണ്ട് കർത്താവേ, ഓരോരുത്തരെയും നിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സൗഖ്യത്തെ കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, അവിടുന്ന് ആശ്രയം അങ്ങ് മാത്രമേ ഉള്ളേ കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ജനത്തോടും അവിടുന്ന് സംസാരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ഈ 2023 ഏറ്റവും അനുഗ്രഹമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങൾ മാനസാന്തരത്തിനുള്ള ജീവിതം അവിടുന്ന് കണ്ടെത്തുവാൻ തക്കവണ്ണപ്പാ, അവിടെ ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ വചനം പറഞ്ഞ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഭവനത്തിൽ നിന്നിറങ്ങിയ സമയം മുതൽ കർത്താവേ ഇതുവരെ അവിടുന്ന് പോറ്റി പുലർത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, യാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഇരുന്നല്ലോ നാഥ, വചനം പറയുവാൻ തക്കവണ്ണം എൻ്റെ മകനെ ഒരുക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഓടി നടന്നിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് ഇടയാക്കുമാറാണമേ, കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, അവിടുന്ന് കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ, എന്ന അഞ്ചക്കവച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാണമേ, ശാരീരികമായിട്ട് അസ്വസ്ഥകളൊക്കെ ഉണ്ടല്ലോ കർത്താവേ, കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സിജോച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ, ദൈവമേ ഞങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാൻ അപ്പാ നിന്നതല്ല കർത്താവേ, ഞങ്ങളെ നിലനിർത്തിയതാകുന്നപ്പാ, അതനുസരിച്ച് ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവേ പാരമ്പര്യമല്ല കർത്താവേ, യേശുക്രിസ്തുവിൽ അടിസ്ഥാന